റെക്കോർഡിംഗും ഓൺ ആയിട്ടുണ്ട്. അപ്പൊ ഗീത ടീച്ചർ ഇപ്പൊ തന്നെ സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് ടീച്ചറിന്റെ ക്ലാസ് ആരംഭിച്ചോളും കേട്ടോ. അപ്പൊ എല്ലാവരും മ്യൂട്ട് ചെയ്ത് വെക്കണം, അത് മറക്കരുത്. ബാക്കി കാര്യങ്ങൾ ടീച്ചർ എത്ര ഏത് ചാപ്റ്റർ ആണ് എടുക്കുന്നതെന്ന് മറ്റുള്ള കാര്യങ്ങളൊക്കെ ടീച്ചർ പറഞ്ഞോളും. ഓക്കെ. ടീച്ചറിന്റെ സൗണ്ട് മ്യൂട്ട് ആണെന്ന് പറഞ്ഞു ടീച്ചറെ. ഓക്കെ. ആ ഇല്ല, ഇപ്പൊ കേക്കൊന്നില്ല. അതിന്റെ മൈക്ക് ഒന്ന് നോക്കിയാവും ടീച്ചറിന്റെ ഫോണിൽ മ്യൂട്ട് ആണോന്ന് നോക്കിയാവും ഏതെങ്കിലും. സാറെ കേൾക്കാൻ പറ്റുന്നില്ല. ഓക്കെ ഓക്കെ, ഞാൻ പറഞ്ഞിട്ടുണ്ട് ടീച്ചർ എന്തായാലും. ഒന്ന് സംസാരിച്ചു ടീച്ചർ, ഇപ്പൊ മ്യൂട്ട് മാറിയിട്ടുണ്ടല്ലോ. ഇല്ല കേക്കൊന്നല്ലോ ടീച്ചറെ. ആ ഇപ്പൊ കേക്കാം. ആ ഇല്ല കേൾക്കണില്ല. കേൾക്കുന്നില്ല കേൾക്കുന്നില്ല സാറേ. കേൾക്കുന്നില്ല. ഓക്കെ ഓക്കെ ടീച്ചർ, അത് ക്ലിയർ ചെയ്തോണ്ടിരിക്കാം കേട്ടോ. പെട്ടെന്ന് ജോയിൻ ആയിക്കോളൂ ടീച്ചർ. ഓക്കെ ഓക്കെ ടീച്ചർ ഇപ്പൊ തന്നെ ജോയിൻ ആയിട്ട് ചെയ്തോളൂ കേട്ടോ. ടീച്ചർ വരട്ടെ, ഇപ്പൊ തന്നെ ടീച്ചറിന്റെ അവിടെ എന്താണ്ട് സാങ്കേതിക വരാറ് വന്നാണ്. ആ ടീച്ചർ എന്ത് പറ്റിയാണ്? അല്ല ടീച്ചറെ, ഇതൊന്ന് നോക്കിയ സ്പീക്കർ ഈ നമ്മുടെ സിസ്റ്റം അല്ലേ, സിസ്റ്റത്തിലെ മ്യൂട്ട് ബട്ടൺ അല്ലല്ലോ, മ്യൂട്ട് അല്ലല്ലോ. ഹെഡ്സെറ്റ് കൊടുക്കും, ഹെഡ്സെറ്റ് ഒന്ന് ഊരി നോക്കിയേ. ഹെഡ്സെറ്റിന്റെ എന്താണ്ട് പ്രശ്നം വന്നാണ്, ബ്ലിങ്ക് ചെയ്ത് കളിയേണ്ട ഇടക്ക്. അതില് നോക്കാതെ നമ്മുടെ സ്പീക്കർ ഹെഡ്സെറ്റ് ഒന്ന് ഊരി ടീച്ചർ, ഒന്ന് ഊരി നോക്കി. എന്നിട്ട് ഒന്നുകൂടി കുത്തി നോക്കിയേ. ഒന്നുകൂടി ഒന്ന് കൊത്തി നോക്ക്. എല്ലാവരും ജോയിൻ ആയി വരുന്നുള്ളൂ, അപ്പൊ നമുക്ക് ടീച്ചർ ഒന്ന് ജോയിൻ ആവട്ടെ. എന്നിട്ട് നമുക്ക് അല്ലെങ്കിൽ ടീച്ചറും മൊബൈലിൽ കൂടി കണക്ട് ചെയ്തോളാം. ഹലോ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. എല്ലാവർക്കും കേൾക്കാമോ? എല്ലാവർക്കും കേൾക്കാം. ഓക്കെ ഓക്കെ, വെരി സോറി. അതെ, എനിക്ക് തോന്നുന്നു എന്തോ റേഞ്ച് പ്രശ്നമോ എന്തോ കുഴപ്പം കൊണ്ടാണ്. ഇൻ കേസ് എന്തെങ്കിലും നിങ്ങക്ക് കേൾക്കാൻ പറ്റാത്ത ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അറിയിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഫോണിലൂടെ കണക്ട് ചെയ്യാം. ഓക്കെ 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 ഓക്കെ. എന്റെ പേര് ഗീതു എന്നാണ് സാർ. അത് ഇടാമോ? കണ്ടിന്യൂ ചെയ്യാലോ, കുഴപ്പമില്ലല്ലോ. എല്ലാവരും കേൾക്കുന്നില്ലേ? ഓക്കെ, എന്റെ പേര് ഗീതു. ഹലോ, അപ്പോ എന്റെ പേര് ഗീതു എന്നാണ്. അപ്പൊ നമ്മൾ ഇന്ന് ഹിസ്റ്ററി ടോപ്പിക്കാണ് പഠിക്കുന്നത്.
അപ്പൊ നമ്മള് സ്ക്രീൻ ഷെയർ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോ ലാംഗ്വേജ് പ്രശ്നങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഒരു സൗണ്ട് ക്ലാരിറ്റി അങ്ങനത്തെ എന്തെങ്കിലും കുഴപ്പം മെസ്സേജ് ചെയ്താൽ മതി. സൗണ്ട് കുറവാണ്. വേറെ ആരെങ്കിലും സ്പീക്കർ ഓൺ ചെയ്തതിന്റെ കുഴപ്പമാണോ? വേറെ ആരെങ്കിലും സ്പീക്കർ ഓൺ ആയതിന് ബുദ്ധിമുട്ടാണോ? കുറച്ചേരം സ്പീക്കർ ഓൺ ആയി കിടക്കണം, അതിന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. ടീച്ചർ പറയുന്ന ഇടയ്ക്ക് അവരവിടെ കൂടെ കയറി വരുമ്പോ അതിന് ചെറിയതായ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, അതിലാണോ പ്രോബ്ലം? കൺഫേംഡ് ആണോ? ഞാൻ എനിക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഞാനത് ഫോണിൽ നിന്ന് കണക്ട് ചെയ്യണോ? സോറി, എനിക്ക് ബാക്കി കുറച്ചുപേര് പറയുന്നത് കേൾക്കുന്നില്ല. നിങ്ങൾക്ക് എന്നെ ഞാൻ വിസിബിൾ ആണോ? എന്നെ കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല, കാണാൻ പറ്റുന്നില്ല. എനിക്ക് ഒരുപാട് പേര് സംസാരിക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. എനിക്ക് അതെന്താണ്? ടീച്ചറെ ടീച്ചറിന്റെ വ്യക്തമായിട്ട് കേൾക്കാം, അതെന്താണെന്ന് അറിയാമോ? ടീച്ചറിന്റെ വോയിസ് വേറെ വന്നതും ടീച്ചറെ കൈ നോക്കി കാണിച്ചേ കാണുന്നുണ്ടോ? ടീച്ചറെ കേട്ടോ, എന്നെ കാണാൻ പറ്റുന്നില്ലല്ലോ, അതാണ് പറയുന്നത്. എന്നെ കാണുന്നില്ലെന്നാ പറയുന്നത്? കാണുന്നില്ല. അത് കുഴപ്പമില്ല, എന്നെ കാണുന്നതല്ലോ പ്രശ്നം. അത് പ്രശ്നമില്ല, നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാം, അത് കുഴപ്പമില്ല. നമ്മള് സ്ക്രീൻ ഷെയറിംഗ് ആണ്, ബോർഡല്ല, സ്ക്രീൻ ഷെയറിംഗ് ആണ് കേട്ടോ. അപ്പൊ കുഴപ്പമില്ല. ഓക്കെ, അത് പ്രശ്നമില്ല, പ്രശ്നമില്ല. നെക്സ്റ്റ് ടൈം നമുക്ക് എല്ലാവർക്കും മീറ്റ് ചെയ്യാം. അപ്പത്തേക്കിനും വൈഫൈയും കാര്യങ്ങളൊക്കെ സെറ്റ് ആകുമ്പോ എല്ലാം റെഡിയാവും. ഇപ്പൊ കാണുന്നില്ല, സൗണ്ട് കുറവാണ്. ഒരു കാര്യം ചെയ്യാം, ഞാന് ഫോണിലൂടെ നിങ്ങളുടെ ഫ്രണ്ടിൽ പ്രത്യക്ഷപ്പെടാം, അതാണ് നല്ലത്. അപ്പോ ഈ കണ്ട പ്രശ്നങ്ങളൊന്നുമില്ല, നിങ്ങൾക്ക് എന്നെ കാണാനും പറ്റും, എനിക്ക് നിങ്ങളെയും കാണാൻ പറ്റും, ഒരു കുഴപ്പമില്ല. ഓക്കെ, ഒരു സെക്കൻഡ് ഒന്ന് മീറ്റ് ചെയ്യാം. ഇന്ന് ഇച്ചിരി ടൈമിന്റെ പ്രശ്നം, നമ്മളൊത്തിരി സമയം വേറെ കുഴപ്പമൊന്നുമില്ല, എന്നാലും പ്രശ്നമില്ല. നമ്മള് ടോപ്പിക് ഒന്ന് കവർ ചെയ്യും. പറയുന്ന പോലെ വലിയ ഭീകര സംഭവങ്ങളൊന്നുമല്ല, നമുക്ക് തീർക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, ലൈക്ക് ഹലോ 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 ടീച്ചർ പ്രസന്റ് ചെയ്തോണ്ടിരുന്നത് ഒരു സിസ്റ്റത്തിൽ നിന്നും, അതുകൂടാതെ സംസാരിച്ചോണ്ടിരുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ കാണുന്നുണ്ട്. ഇപ്പൊ കാണുന്നുണ്ട്, പക്ഷെ കേൾക്കണില്ല. ഇപ്പൊ കേൾക്കുന്നില്ല, ഇപ്പൊ കേൾക്കുന്നില്ല, കാണുന്നില്ല. പോട്ടെ, അത് വിട്, അത് വിട്, അത് കുഴപ്പമില്ല. ഞാനല്ലല്ലോ പ്രശ്നം, എന്നെ കാണണ്ട, സാരല്ല. എന്നെ കാണുന്നല്ലോ പ്രധാനം. ആ ഓക്കെ, ഫൈൻ ഫൈൻ. ഓക്കെ, എന്നെ കണ്ടില്ലേ? ഇതാണ് ഞാൻ അന്ന് എനിക്ക് മനസ്സിലാക്കാൻ. ഓക്കെ, ഹാപ്പി എല്ലാവർക്കും, എന്തൊരു സന്തോഷം എന്നെ കണ്ടപ്പോ. അതെ അതെ, ഭയങ്കര സന്തോഷം. ഓക്കെ, അപ്പൊ ഒത്തിരി ഒത്തിരി സമയം പോയിട്ടോ, ഇപ്പൊ തന്നെ 10 മിനിറ്റോളം പോയി. അപ്പൊ ഇന്ന് ഹിസ്റ്ററി ടോപ്പിക് ആണ്, 7th സ്റ്റാൻഡേർഡ്. എന്റെ സൗണ്ട് മാത്രം മതി, എല്ലാവരും മ്യൂട്ട് ചെയ്ത്. പിന്നെ മ്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞ സ്ഥിരമായിട്ട് മ്യൂട്ട് അല്ല, നിങ്ങളുടെ പേര് വിളിക്കുമ്പോ ഒന്ന് റിയാക്ട് ചെയ്യാം. നിങ്ങൾ ഉറങ്ങിയിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തണമെങ്കിൽ മാത്രം. പിന്നെ ഞാൻ സ്ക്രീൻ ഷെയറിംഗ് ആണ്, അതുകൊണ്ട് തന്നെ കമന്റ് അല്ല, വോയിസ് വേണ്ട ഇടാനായിട്ട് കമന്റ് ഇട്ടാൽ സമ്മതിക്കില്ല. ഓക്കെ, അപ്പൊ ഞാൻ ക്ലാസ് ഷെയർ ചെയ്തോ. ഓക്കെ മിസ്.
ഓക്കേ മിസ് ഓക്കേ മിസ് ഓക്കേ മിസ് കാണാൻ പറ്റുന്നുണ്ട്. സൗണ്ട് ക്ലിയർ അല്ല. കേൾക്കുന്നുണ്ട് മിസ്, കേൾക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട് മിസ്, കേൾക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, കേൾക്കുന്നില്ല, സൗണ്ട് ഞാൻ സൗണ്ട് ക്ലിയർ ആവുന്നില്ല. ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്യാ. എന്നെ കേൾക്കാൻ പറ്റുന്ന ഒരാൾ മാത്രം ഞാൻ ചോദിക്കുന്നു, എല്ലാവരും റെപ്രസെന്റ് ചെയ്യുന്നു. ഓക്കെ, പിന്നെ വേറൊരു കാര്യം കൂടെ പറഞ്ഞോടെ, നിങ്ങൾക്ക് കേൾക്കുന്നില്ല എന്നുള്ളത് അവരുടെ പേജിന്റെ പ്രശ്നമാകാം, അതൊന്ന് ചെക്ക് ചെയ്യാം. കാരണം പാട്ടുകൾക്ക് കേൾക്കുന്നുള്ളതുകൊണ്ട് ഇനി അതല്ല, ഒരു രക്ഷയില്ലാന്നുണ്ടെങ്കിൽ പേടിക്കണ്ട. ഈ പി ഡി എഫ് ഉള്ളതെല്ലാം നിങ്ങൾക്ക് തന്നെ ഇതിലെ കാര്യങ്ങൾ അപ്പത്തില്ല എന്ന് ചോദിക്കില്ല എന്റെ കാര്യം. ഓക്കെ, മതിയോ? ഓക്കെ ഓക്കെ മിസ് മതി. ഓക്കെ ഓക്കെ, അപ്പൊ തുടങ്ങാം തുടങ്ങാം. ആ തുടങ്ങാം തുടങ്ങാം. ഓക്കെ, അപ്പൊ നമ്മൾ മാം ഓഡിയോ ക്ലിയർ ഇല്ല. മാം എനിക്ക് തോന്നുന്നു റേഞ്ചിന്റെ പ്രശ്നമാണോ. ശരിക്കും ഇപ്പൊ നല്ല ക്ലിയർ കൂടി. ഓക്കെ ശരി, ഇതിന്റെ മാക്സിമം ശബ്ദമാണ്, ഇതിന് അപ്പുറത്തേക്ക് ശബ്ദം വരില്ല. ഇനി നിങ്ങൾ എന്നോട് ഓടിയിടാൻ പറഞ്ഞാൽ മറ്റന്നാൾ ക്ലാസ് ഉണ്ടാവില്ല, കാറ്റ് മാത്രം പുറത്തു വരുള്ളൂ. അപ്പൊ ഒരുപാട് സമയങ്ങളില്ല, വേഗം ക്ലാസ്സിലോട്ട് പോകാം. ഇപ്പൊ കേക്കാം. ഓക്കെ ഓക്കെ, അപ്പൊ SCRT ഏഴാം ക്ലാസ്സിലെ SCRTയിലെ ചാപ്റ്റർ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതായത് ഗാന്ധിജിയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ സമരങ്ങളും നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ആ ചാപ്റ്ററിന്റെ തുടക്കം തന്നെ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മക്കുറിപ്പിന്റെ ഒരു ചെറിയ പോർഷൻ ആണ് തന്നിരിക്കുന്നത്. അപ്പൊ ആദ്യത്തെ ചോദ്യമാണ് കേട്ടത്, ഓർമ്മക്കുറിപ്പ് ആരുടെ കൃതിയാന്നുള്ളത് കേട്ടോ. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പി എസ് സിക്ക് ചോദിക്കുന്ന ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഇതൊക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അതൊക്കെ ഈ PDF കിട്ടുമ്പോ തന്നെ അതങ്ങ് നോട്ട് ഡൗൺ ചെയ്ത് പോവാ. അപ്പൊ ഓർമ്മക്കുറിപ്പ് ആരുടെ കൃതി, ആദ്യത്തെ ചോദ്യം. അപ്പൊ ഓർമ്മക്കുറിപ്പ് എന്ന കൃതിയിലെ ഒരു ചെറിയ പോർഷൻ ആണ് അമ്മ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു അമ്മ എന്ന പോർഷനില് പറയുന്നത് ഈ വൈക്കം സത്യാഗ്രഹത്തിന് ഗാന്ധിജി ബോട്ടിലിൽ വന്ന സമയത്ത് നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീർ അദ്ദേഹത്തിനെ കണ്ടതും തൊടാൻ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെയാണ് ആ ചെറിയൊരു പോർഷനിൽ പറയുന്നത്. അത് ആ കഥ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, കാരണം ഓർമ്മക്കുറിപ്പ് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ആണെന്ന് മാത്രം പറഞ്ഞാൽ മതി. ഓക്കെ, അത് ആ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിരിക്കുന്നതിൽ അർദ്ധനഗ്നനായ ഫക്കീർ എന്നറിയപ്പെടുന്നത് ഗാന്ധിജിയാണ്. അത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അതും ചോദിച്ചിട്ടുണ്ട്. ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യനിൽ വരുന്നതാണ്. ക്ലിയർ ആണോ? ഓക്കെ ഓക്കെ ഓക്കെ, ഫൈൻ. ആ മതി മതി മതി, ഒരാൾ പറഞ്ഞാൽ മതി, ഒരാൾ പറഞ്ഞാൽ മതി. പിന്നെ ഈ വൈക്കം സത്യാഗ്രഹം ശരിക്കും പറഞ്ഞാൽ ആ ചാപ്റ്ററിന്റെ ഒരു നടുഭാഗത്താകുമ്പോഴത്തേക്കിനും വൈക്കം സത്യാഗ്രഹം നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോ വൈക്കം സത്യാഗ്രഹം ഓൾറെഡി ഇപ്പൊ പറഞ്ഞതുകൊണ്ട് നമ്മൾ ആ വൈക്കം സത്യാഗ്രഹം തീർത്തിട്ട് അങ്ങോട്ട് പോവുകയാണ്. ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. ആ അപ്പോ തിരുവിതാംകൂർ, പണ്ടത്തെ തിരുവിതാംകൂറിന്റെ ഭാഗം, ഇപ്പത്തെ നോക്കിക്കഴിഞ്ഞാല് കോട്ടയം ജില്ലയിലുള്ള വൈക്കം മഹാദേവ ക്ഷേത്രം ഉണ്ട്. ആ മഹാദേവ ക്ഷേത്രത്തിന്റെ ചുറ്റുപരിസരത്തുള്ള വഴി, അല്ലെങ്കിൽ അമ്പലത്തിന് ചുറ്റുമുള്ള വഴി, അതൊക്കെ അവർണർക്കും താഴ്ന്ന ഹിന്ദു ജാതിയിൽ പെട്ടവർക്കും ഒന്നും നടക്കാൻ യോഗ്യമല്ലായിരുന്നു. അത് അവര് സമ്മതിക്കില്ലായിരുന്നു, ഉയർന്ന ജാതിക്കാർ സമ്മതിക്കില്ലായിരുന്നു. അതിനെതിരെയാണ് വൈക്കം സത്യാഗ്രഹം സംഘടിപ്പിച്ചത്. അപ്പൊ ഈ വൈക്കം സത്യാഗ്രഹം സംഘടിപ്പിച്ചത് അല്ലെങ്കിൽ മുൻകൈ എടുത്തത് TK മാധവൻ. അടുത്ത ചോദ്യം പിടിച്ചോ കേട്ടാ, TK മാധവനാണ് വൈക്കം സത്യാഗ്രഹം മുൻകൈ എടുത്തത്. പിന്നെ ഈ വൈക്കം മഹാദേവ ക്ഷേത്രം ഏത് ജില്ലയിലാണ് എന്നുള്ളത് നമ്മുടെ ആർട്ട് ലിറ്ററേച്ചർ എന്നൊക്കെ പറഞ്ഞു വരുന്ന പോർഷനിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. കോട്ടയം ജില്ലയിലാണ് വൈക്കം മഹാദേവ ക്ഷേത്രം, അതും മാർക്ക് ചെയ്തിട്ടോ. അപ്പോ
ഈ ടി കെ മാധവൻ നമ്മളുടെ ഇവിടെ ഭയങ്കര പ്രശ്നമാണെന്നുള്ളത് ദേശീയ തലത്തിൽ അറിയിക്കാൻ വേണ്ടിയിട്ട് 1923 കാക്കിനട സമ്മേളനത്തില് നമ്മുടെ ഇവിടുത്തെ സ്ഥിതി എല്ലാം പറഞ്ഞു. അപ്പൊ കാക്കിനട സമ്മേളനം 1923, അപ്പൊ 1923 സമ്മേളനം നടന്നത് എവിടെയാണ്, അതാണ് അടുത്ത ചോദ്യം. അപ്പോ ആ സമ്മേളനത്തില് ടി കെ മാധവൻ എന്ത് പറഞ്ഞു, ഇവിടെ ഭയങ്കര പ്രശ്നമാണ്, ഇവിടെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ സമ്മതിക്കുന്നില്ല, അയിത്തത്തിന്റെ അങ്ങേയറ്റമാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പരാതി പറഞ്ഞു. അങ്ങനെ ഇരിക്കെ അപ്പൊ ദേശീയ സമ്മേളനത്തിൽ ആ പ്രമേയം പാസ്സായി കഴിഞ്ഞപ്പോ, ദേശീയ സമ്മേളനത്തിൽ ഈ സെഷൻ കഴിഞ്ഞ് സമ്മേളനം കഴിഞ്ഞപ്പോ തന്നെ കെ പി സി സി എന്ന് പറഞ്ഞാൽ എന്താ, ഒരാൾ പറഞ്ഞേ ഫുൾ ഫോം, കെ പി സി സിയുടെ ഫുൾ ഫോം എന്താണ്? അതന്നെ, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി. അവര് 1924 കെ പി സി സി. അപ്പൊ അത് 1924 ജനുവരി 24 എറണാകുളത്ത് യോഗം ചേർന്നു. അതായത് 23 പറഞ്ഞു, 24 ജനുവരിയിൽ, 23 ഡിസംബർ മാസത്തിലാണ് ഇത് നടന്നത്. അപ്പൊ തന്നെ ജനുവരി മാസത്തിൽ 24 അവർ എറണാകുളം, അവര് ദേശീയ തലത്തിൽ നിന്ന് പറഞ്ഞു എന്താന്ന് വെച്ചാൽ കാര്യങ്ങൾ മുൻപോട്ട് പോകുമെന്ന് പറഞ്ഞു. അപ്പൊ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി എന്ത് ചെയ്തു, 24 എറണാകുളത്ത് വെച്ച് യോഗം കൂടി. ഫെബ്രുവരിയിൽ ആ യോഗത്തിലെ പ്രമേയം പാസ്സാക്കിയിട്ട് എന്തോ ഇപ്പൊ എന്തോ ഒരു ശബ്ദം വന്നത്, എന്താ എന്തെങ്കിലും ചോദിച്ചതാണോ? ആ എനിവേസ്, എന്നിട്ട് മാർച്ച് 30 സത്യാഗ്രഹം തുടങ്ങി. എത്ര ദിവസം നീണ്ടു നിന്ന സത്യാഗ്രഹമാണ് വൈക്കം സത്യാഗ്രഹം? 603 ദിവസം. ആരുടെ സ്പീക്കർ ഓൺ ആണ്? സ്പീക്കർ ഒന്ന് ഓഫ് ആക്കണേ. ഹലോ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഓക്കെ. ബാക്കി സ്പീക്കർ ഒക്കെ ഓഫ് ആക്കണം, ഞാൻ ചോദിക്കുമ്പോ മാത്രം ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ ഈ വൈക്കം സത്യാഗ്രഹം തുടങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ വൈക്കം സത്യാഗ്രഹത്തിന്റെ സമയത്തുള്ള ഭരണാധികാരി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് ശ്രീമൂരം തിരുനാളാണ്. പക്ഷെ അദ്ദേഹം പെട്ടെന്ന് മരിച്ചുപോയി. അങ്ങനെ ആ സമയത്ത് നമ്മുടെ റാണി ഗൗരിലക്ഷ്മിബായ് തമ്പുരാട്ടി എന്ത് ചെയ്തു, ഭരണം ഏറ്റെടുത്തു. അപ്പോ ഇത് തുടങ്ങിയ സമയത്ത് ശ്രീമൂലം തിരുനാളും ഈ പ്രശ്നം നടക്കുന്ന സമയത്ത് റാണി ഗൗരിലക്ഷ്മിബായ് തമ്പുരാട്ടി ആയിരുന്നു ഭരണത്തിൽ ഉണ്ടായിരുന്നത്. അപ്പോ ശരിക്കും ആ സമയത്ത് അവർ എന്തോ സേതുലക്ഷ്മിബായ് തമ്പുരാട്ടി. ഹലോ. ആ അപ്പൊ അങ്ങനെ ഇരിക്കെ നമ്മളുടെ അവര് പ്ലാൻ എന്തായിരുന്നു വെച്ചാല് എല്ലാവരും കൂടെ ഒരുമിച്ച് ഈ പറഞ്ഞ വഴി കൂടെ ഒക്കെ ലംഘിച്ചു പോകാം എന്നൊക്കെയായിരുന്നു അവരുടെ പ്ലാൻ. പക്ഷെ കുറെ സ്ഥലങ്ങളിൽ നിന്ന് പറഞ്ഞു അങ്ങനെ പോയി കഴിഞ്ഞുകഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമായിരിക്കും, നിങ്ങൾ അങ്ങനെ പോകരുത്, ഇത്തിരി കൂടെ ചിന്തിച്ചു പോകണം എന്നൊക്കെ പറഞ്ഞ് പല സ്ഥലങ്ങളിൽ നിന്ന് ഉപദേശം വന്നപ്പോൾ അവർ പ്ലാൻ നേരെ ചേഞ്ച് ചെയ്തിട്ട് എന്ത് പറഞ്ഞു, മൂന്ന് പേരും ഒരുമിച്ച് പോകും. അതായത് ഒരു പുതിയ ജാതി, രണ്ട് താഴ്ന്ന ജാതിയിലുള്ള ആൾ, അങ്ങനെ 3 പേരുടെ ഗ്രൂപ്പായിട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഓരോ ദിവസവും ഒരു ഉയർന്ന ജാതിയിൽപ്പെട്ട ആളും 2 താഴ്ന്ന ജാതിയിലും. മാം മ്യൂട്ട് ആയിരിക്കുന്നു, കേക്കുന്നില്ലല്ലോ. കേൾക്കുന്നില്ല മാം, മാമിന്റെ മൈക്ക് മ്യൂട്ട് ആയിരിക്കുന്നു. കേൾക്കുന്നില്ല. ഇപ്പൊ കേൾക്കാമോ? അത് എനിക്ക് തോന്നുന്നു തന്നെ എന്തോ കട്ടായി പോയത്, റേഞ്ചിന്റെ പ്രശ്നം കൊണ്ട് അങ്ങനെ എന്തോ തോന്നുന്നു. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഓക്കെ. അങ്ങനെ 3 പേരുടെ ഒരു ഗ്രൂപ്പായിട്ടാണ് അവര് പോകാൻ പാടില്ല എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയത്. അപ്പൊ ആദ്യം പോയ 3 പേരുടെ പേരൊന്ന് ജസ്റ്റ് ഓർത്ത് വെക്കുക, അതാണ് നമ്മുടെ ഗോവിന്ദ പണിക്കരും കുഞ്ഞാപ്പിയും ബാഹുലേനും. ആ 3 പേരുടെ പേര് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക, ചിലപ്പോ ചോദിക്കാൻ സാധ്യത ഉണ്ട്. ഇപ്പത്തെ രീതി അതായത് കൊണ്ട് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാം. ക്ലിയർ ആണോ?
ഒന്നുകൂടി ആ പേരുകൾ പറയാമോ? ഇതേ ഈ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വരുള്ളൂ. ഗോവിന്ദ പണിക്കർ, ഗോവിന്ദ പണിക്കർ, കുഞ്ഞാപ്പി, ബാഹുലയൻ. കേൾക്കാമോ? ഇപ്പൊ കേക്കോ? കേട്ടോ? അങ്ങനെ ശ്രീനാരായണ ഗുരു ആ സമയത്ത് മേഡം സൗണ്ട് കേൾക്കുന്നില്ല. ചിലപ്പോ അവിടുത്തെ റേഞ്ചിന് കുഴപ്പമായിരിക്കും. എല്ലാവർക്കും കേൾക്കുന്നുണ്ടല്ലോ? കേൾക്കാം, നന്നായിട്ട് കേൾക്കാം. നിങ്ങൾ ബാക്കിയുള്ള സംസാരിക്കുമ്പോ കേൾക്കുന്നവർക്കും കൂടെ കേൾക്കാണ്ടാവുന്നുണ്ട്. അതാണ്, എല്ലാരും മൈക്ക് ഓഫ് ചെയ്യും. എല്ലാരും മൈക്ക് മ്യൂട്ട് ചെയ്യൂ, എന്നാൽ കേൾക്കൂ. ടീച്ചറിന്റെ മൈക്ക് ഒന്ന് മ്യൂട്ട് മാറ്റിയേക്ക ടീച്ചറെ. പറയാം, ഞാനിപ്പൊ പറയുന്നത് കേൾക്കാമോ? കേൾക്കാം, കേൾക്കാം. ഹലോ, ഹലോ, കേൾക്കുന്നുണ്ടോ? ആ ഫൈൻ ഫൈൻ. അപ്പൊ കണ്ടിന്യൂ ചെയ്യട്ടെ? അപ്പൊ ഇങ്ങനെ മൂന്ന് പേരുടെ ഗ്രൂപ്പ് ആയിട്ടാണ് പോയിരുന്നത്. അപ്പൊ ആ സമയത്ത് അപ്പൊ ഇവര് മൂന്ന് പേര് പോവും, മൂന്ന് പേർക്ക് നല്ല അടി കിട്ടും, അപ്പൊ അവര് തിരിച്ചു വരും. ഇതൊരു പ്രോസസ് ആയിരുന്നു. അങ്ങനെ ഓരോ ദിവസവും മൂന്ന് പേര് വെച്ച് ഇങ്ങനെ പോകലായിരുന്നു. അപ്പൊ ആ സമയത്ത് അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ എന്താ പറയാ, ഫസ്റ്റ് എയ്ഡ് ആയാലും ഭക്ഷണം ആയാലും ഇതൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്, അതായത് സത്യാഗ്രഹത്തിന്റെ ഒരു ടെന്റ് എന്നുള്ള അർത്ഥത്തില് നമ്മളെ ശ്രീനാരായണ ഗുരു എന്താ ചെയ്തേ, വെല്ലൂർ മഠം, മൈക്കത്തുള്ള വെല്ലൂർ മഠം സത്യാഗ്രഹ ആശ്രമമായിട്ട് ഉപയോഗിച്ചു. ക്ലിയർ ആണോ? വേറെ എവിടെയോ മൈക്ക് ഓണാണ്, വേറെ ആരുടെയോ മൈക്കൂടെ ഓണാണ്. അതൊന്ന് ഓഫാക്കി വെക്കൂ. അങ്ങനെ മാർച്ച്, അതായത് നമ്മളുടെ ഇപ്പൊ ഈ ഒരു ഇത് തുടങ്ങിയ ഡേറ്റ് എപ്പോഴാണ്? മാർച്ച് 30, 1924 അല്ലേ? അതും കഴിഞ്ഞ് മാർച്ച് 8, 1925 നമ്മളുടെ ഗാന്ധിജി ഈ സത്യാഗ്രഹത്തിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കേരളം സന്ദർശിക്കുന്നത്. അത് എത്രാമത്തെ സന്ദർശനമാണ്? അതായത് വൈക്കം സത്യാഗ്രഹത്തിന് വേണ്ടി ഗാന്ധിജിയുടെ എത്രാമത്തെ സന്ദർശനമാണ് അത് കേരളത്തിലോട്ടുള്ള? രണ്ടാമത്തെ. ആദ്യത്തെ ഏതാ? 1920 മലബാർ കലാപത്തിന്റെ ഭാഗമായിട്ട് അല്ലെ, ഖിലാഫത്ത്, ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ ഒരു സപ്പോർട്ട് എന്നുള്ള രീതിയിലാണ് ആദ്യം അല്ലെ. അത് കഴിഞ്ഞിട്ടാണ് ഇത്. അപ്പൊ ഇത് രണ്ടാമത്തെയാണ് കേട്ടോ. അപ്പൊ അങ്ങനെ ഗാന്ധിജി കേരളം സന്ദർശിച്ചു. ഇനി നമ്മളോട് ചോദിക്കാൻ പോകുന്ന സംഭവം എന്താന്ന് വെച്ചാല്, ഇപ്പൊ ഇതൊരു നാഷണൽ വൈഡ് ആയിട്ട് നടക്കുന്നതല്ലേ, ദേശീയ തലത്തിൽ നടക്കുന്ന കാര്യമല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ തമിഴ്നാടിനെ പ്രതിനിധീകരിച്ച് ആരാണ് ഈ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതെന്ന് ചോദിക്കും. തമിഴ്നാടിനെ പ്രതിനിധീകരിച്ച് വന്നത് ഇ.വി. രാമസ്വാമി നായക്കരാണ്. അദ്ദേഹമാണ് വൈക്കം വീരർ എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ വൈക്കം വീരർ എന്ന് അറിയപ്പെടുന്നത് ആരാണെന്ന് ചോദിക്കും. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. അതെ, അതുപോലെ എന്തോ ഓക്കെ. അതുപോലെ തന്നെ ഈ സത്യാഗ്രഹ സമരപന്തലിലൊക്കെ ഭക്ഷണ സൗജന്യ ഭക്ഷണശാല തുറന്നത് ആരാൻ ചോദിച്ചിട്ടുണ്ട്. അത് പഞ്ചാബിൽ നിന്ന് വന്ന അകാലികളാണ്. ആ ക്വസ്റ്റ്യൻ പല തവണ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ നമ്മൾക്ക് ഇത്തവണ ചിലപ്പോൾ അത് എന്തായിട്ടായിരിക്കും ചോദിക്കുന്നത്, സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും ചോദിക്കുന്നത്. പണ്ട് അകാലികൾ എന്നുള്ള ഉത്തരം വരുന്ന രീതിയിലായിരുന്നു ഓപ്ഷൻ ആയിട്ടാണ് ചോദിച്ചിരുന്നത്. ഇനി ചോദിക്കുമ്പോൾ എന്തായിരിക്കും, സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പൊ അതൊന്ന് നോക്കി വെക്കണം. ക്ലിയർ ആണോ? അങ്ങനെ ഇരിക്കെ അപ്പൊ ഗാന്ധിജി അവിടെ കേരളത്തിൽ വന്നു. എന്നിട്ട് വിനോബ ഭാവെയുണ്ട്, അതായത് ഇതിൽപ്പെട്ട എല്ലാ കാര്യങ്ങളും ഗാന്ധിജി ഏൽപ്പിച്ചിരുന്ന ആളാണ് ആര്, വിനോബ ഭാവെയായിരുന്നു. അദ്ദേഹത്തിന് നിരീക്ഷകൻ എന്ന നിലയിൽ ഈ ഒരു പോസ്റ്റ്, അതായത് നിരീക്ഷകൻ എന്നൊരു പോസ്റ്റ് ഗാന്ധിജി കൊടുത്തത് വിനോബ ഭാവയ്ക്കായിരുന്നു. അപ്പൊ വിനോബ ഭാവെ ഈ പറഞ്ഞ വൈക്കം സത്യാഗ്രഹത്തെ സ്ഥലങ്ങളൊക്കെ വന്നിട്ട് ഒന്ന് നോക്കി കണ്ടൊക്കെയാണ് പോയത്. അങ്ങനെ ഇരിക്കെ വൈക്കം സത്യാഗ്രഹത്തില്
പിന്നെ നമ്മളോട് ചോദിക്കുന്നത് ഈ പത്മനാഭ സോറി നമ്മുടെ മന്നത്ത് പത്മനാഭൻ ഇല്ലേ, മന്നത്ത് പത്മനാഭന്റെ റോൾ എന്താന്ന് ചോദിക്കും. അതാണ് സവർണജാത. എന്താണ് സവർണജാത? സവർണജാതയില് എവിടം തൊട്ട് എവിടം വരെ, അതായത് നമ്മളുടെ വൈക്കം തൊട്ട്. അപ്പൊ നമ്മൾ ഓർക്കാൻ വേണ്ടി ഇങ്ങനെ ആലോചിച്ചാൽ മതി. തിരുവനന്തപുരം എന്ന് ഓർക്കുമ്പോ നമ്മളുടെ മനസ്സിൽ ആദ്യം വരുന്നത് പത്മനാഭ സ്വാമി അല്ലേ. അപ്പോ വൈക്കം തൊട്ട് തിരുവനന്തപുരം വരെ മന്നത്ത് പത്മനാഭൻ ഓർക്കാൻ പറ്റില്ലേ? സവർണജാത അല്ലെങ്കിൽ കാൽനട ജാത എന്ന് ആലോചിച്ചാ മതി. അപ്പോ വൈക്കം ടു തിരുവനന്തപുരം എന്ന് പറയുമ്പോ മന്നത്ത് പത്മനാഭൻ, പത്മനാഭ സ്വാമി എന്ന് ആലോചിച്ച് നിങ്ങൾക്ക് ഓർക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നാഗർകോവിലിൽ നിന്ന്. അപ്പൊ തിരുവനന്തപുരത്ത് ഓൾറെഡി മന്നത്ത് പത്മനാഭൻ എത്തി. ഇനി അടുത്ത ആള് വൈക്കത്തോട്ട് വരണ്ടല്ലോ, നേരെ തിരുവനന്തപുരം വന്നാ പോരെ. അത് നാഗർകോവിലിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ജാത മുൻപോട്ട് അല്ലെങ്കിൽ ഈ കാൽനട ജാത കൊണ്ടുപോയത് ആരാന്ന് ചോദിച്ചാല് ഡോക്ടർ എം ഇ നായിഡു. നാഗർകോവിലിന്റെ എന്നും നായിഡുവിന്റെ എന്നും അത് ഓർക്കുക. അത് രണ്ടൊന്നും നോട്ട് ഡൗൺ ചെയ്ത് വെക്ക. അങ്ങനെ പിന്നെ വേറൊരു സംഭവം എന്താന്ന് വെച്ചാല് ഈ ഭീമഹർജി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായി. അതായത് ഹിന്ദുക്കളുടെ ഈ സവർണ ഹിന്ദുക്കളുടെ ഒരു ഭീമഹർജി, 23,000 ആൾക്കാരോളം ഒപ്പുവെച്ച ഒരു ഭീമഹർജി നമ്മുടെ പരമേശ്വരൻ പിള്ള റാണി സേതുലക്ഷ്മിബായ് തമ്പുരാട്ടിക്ക് കൊടുത്തിരുന്നു. അപ്പോ ഈ റാണി സേതുലക്ഷ്മിബായ് തമ്പുരാട്ടിക്ക് ഈ ഭീമഹർജി നൽകിയത് ആരാണ് എന്ന് ചോദിക്കും. അപ്പൊ പരമേശ്വരൻ പിള്ള. അപ്പൊ പരമേശ്വരൻ ഒരു ഭീമനാണെന്നൊന്ന് ആലോചിച്ചാൽ മതി. അങ്ങനെ ആലോചിച്ചാലും നമുക്ക് ആ കണക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ മൂന്ന് പേരെ ആലോചിക്കുക. തിരുവനന്തപുരം ടു സോറി വൈക്കം ടു തിരുവനന്തപുരം മന്നത്ത് പത്മനാഭൻ, നാഗർകോവിൽ ടു തിരുവനന്തപുരം എം ഇ നായിഡു, പിന്നെ റാണി സേതുലക്ഷ്മിബായ്ക്ക് 23,000 പേര് ഒപ്പുവെച്ച ഭീമഹർജി നൽകിയത് ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള. അത് ഓർത്ത് വെക്കുക. അപ്പോ ആ സമയത്തും ഈ സത്യാഗ്രഹ ഏരിയ നടക്കുന്നിടത്ത് ഭയങ്കര അടിയിടിയൊക്കെ ഉണ്ടാവും. എപ്പോഴും കുറെ തല്ലൊക്കെ ആൾക്കാർ കിട്ടുമായിരുന്നു പോലീസുകാർ വന്നിട്ട്. അപ്പൊ ഗാന്ധിജി എന്ത് ചെയ്തു, നേരെ തമ്പുരാട്ടിയുടെ അടുത്ത് പോയിട്ട് എന്ത് പറഞ്ഞു, അറ്റ്ലീസ്റ്റ് ആ പോലീസുകാരുടെ ഉപദ്രവം എങ്കിലും ഒന്ന് നിർത്താൻ പറയാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ റാണി ഇടപെട്ട് പോലീസിന്റെ എന്താ പറയാ ഇടപെടല് അവിടെ നിന്ന് ഒഴിവാക്കി. അങ്ങനെ കുറെ നാള് ഈ 603 ദിവസത്തെ ഫൈറ്റ് ശേഷം 1925 നവംബർ 23 കിഴക്കേ നട ഒഴികെ ബാക്കിയെല്ലാം തുറന്നു കൊടുത്തു. 1928 കോടതി ഉത്തരവ് വന്നിട്ട് എന്ത് പറഞ്ഞു, മൊത്തത്തില് ഇതങ്ങോട്ട് തുറന്നിട്ട് കൊടുക്കാൻ സർക്കാര് വിളംബരം നടത്തി. അപ്പോ ഇത്രയും വർഷങ്ങൾ പഠിക്കണം. 25 കിഴക്കേ നട ഒഴികെയായിരുന്നു എല്ലാം തുറന്നു കൊടുത്തത്. 28 1928 ആയപ്പോഴാണ് എല്ലാം ഓപ്പൺ ചെയ്ത് കൊടുത്തത്. ക്ലിയർ ആണോ? ഇതാണ്, ഇത് മാക്സിമം പോയിന്റ്സ് ഉണ്ട് നമ്മളുടെ വൈക്കം സത്യാഗ്രഹത്തിന്റെ മാക്സിമം പോയിന്റ്സ് ഉണ്ട്. പി എസ് സി ബുള്ളറ്റിനാണ് റെഫറൻസ്. ഇതിനപ്പുറത്തേക്ക് ചോദിക്കാൻ സാധ്യത വളരെ കുറവാണ്. ക്ലിയർ ആണോ? നിങ്ങൾ ഹാപ്പിയാണല്ലോ. ഓക്കെ, ഇനിയാണ് നമ്മള് ബുക്കിന്റെ ഉള്ളിലോട്ട് കടക്കാൻ പോകുന്നത്. അതായത് ബുക്കിൽ കൊടുത്തിരിക്കുന്ന ഓരോ വിപ്ലവങ്ങൾ അല്ലെങ്കിൽ ഓരോ സത്യാഗ്രഹ മുറകൾ അല്ലെങ്കിൽ ഓരോ സംഭവങ്ങൾ നമ്മൾ അപ്പോഴാണ് പഠിക്കാൻ പോകുന്നത്. ആദ്യത്തെ ചോദ്യം, ഗാന്ധിയൻ ഇറ ഏത് വർഷം? അപ്പൊ ഏതൊക്കെ വർഷമാണ്, അതായത് മൊത്തം ആ ഇറ എന്ന് പറയുന്നത് ഏതൊക്കെ വർഷത്തിന് ഇടയിൽപ്പെടുന്ന വെച്ചാൽ 1919 മുതൽ 1947 വരെ ഗാന്ധിയൻ കാലഘട്ടം അല്ലെങ്കിൽ ഗാന്ധിയൻ ഇറയാണ്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലെ വാസത്തിന് ശേഷം 1915 ജനുവരി 9 ഇന്ത്യയിലെത്തി. ജനുവരി 9 ഏത് ദിവസമായിട്ടാണ് ആഘോഷിക്കുന്നത്? പ്രവാസി ഭാരതീയ ദിവസമായിട്ടാണ്. അപ്പൊ അത് ചോദിക്കാറുണ്ട്, അവര് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ആദ്യമായിട്ട് പി എസ് സി എഴുതുന്നവര് അതൊക്കെ ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് പോവാ. ഇതൊക്കെ സ്ഥിരം ചോദിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അദ്ദേഹത്തിന് എന്തോ കേട്ടില്ല, പറഞ്ഞോട്ടെ. ഓക്കെ, അപ്പൊ സത്യാഗ്രഹം അതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ് തന്നെ പഠിക്കുന്നത്. അദ്ദേഹം അതായത് അഹിംസ ഫോളോ ചെയ്തിരുന്നു. സത്യാഗ്രഹം എന്നാൽ എന്താണ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുക്കുന്നത്? എന്താണ് സത്യത്തെ മുറുക്കെ പിടിക്കുക എന്നതാണ് സത്യാഗ്രഹം. അപ്പോ ഈ സത്യാഗ്രഹികള് എന്താണ് തിന്മയെ വെറുക്കുന്നുണ്ട്, പക്ഷെ തിന്മ ചെയ്യുന്നവരുടെ മനസാക്ഷി തട്ടി ഉണർത്താൻ പറ്റും. അതുകൊണ്ട് തിന്മ ചെയ്യുന്നവരെ വെറുക്കുന്നില്ല, തിന്മയെ മാത്രമാണ് വെറുക്കുന്നത് എന്നൊക്കെയാണ് സത്യാഗ്രഹി വിശ്വസിക്കുന്നത് എന്നുകൊണ്ട് ചെറിയൊരു പോർഷൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് അത് എഴുതിയിട്ടുന്നേ ഉള്ളൂ, എങ്ങാനും ചോദിച്ചാലോ. പിന്നെ അതുപോലെ തന്നെ സബർമതി ആശ്രമം എവിടെയാണെന്ന് ചോദിച്ചാല് അഹമ്മദാബാദിലാണ്. ക്ലിയർ അല്ലേ?
ക്ലിയർ ആണ്. യെസ് യെസ് മാം. ക്ലിയർ ആണ്. യെസ് മാം. ഓക്കെ, അപ്പൊ ഇത് ഞാൻ ഇതൊക്കെ ഞാൻ ഒഴിച്ചു പോകുന്നത് ഇമ്പോർട്ടന്റ് അത്ര ഇമ്പോർട്ടന്റ് അല്ലാത്തതുകൊണ്ടും പിന്നെ വളരെ കേട്ടുപരിചയമുള്ള കാര്യമായതുകൊണ്ടാണ് കേട്ടോ. അടുത്തതാണ് ചെമ്പാരൻ സത്യാഗ്രഹം. ചെമ്പാരൻ സത്യാഗ്രഹം ചെമ്പ് ബാലോചിക്കുക, ബാ ബീഹാർ. ചെമ്പാരൻ എവിടെയാന്ന് ചോദിക്കും കേട്ടോ. ആ അപ്പൊ ചെമ്പിന്റെ ബാ ആലോചിച്ചാൽ മതി, അത് വെച്ച് നിങ്ങക്ക് ബീഹാർ കണക്ട് ചെയ്യാം. മഹാത്മാഗാന്ധി ഇന്ത്യയിൽ വെച്ചിട്ട് മഹാത്മാഗാന്ധിയുടെ ആദ്യത്തെ സത്യാഗ്രഹമാണ് ചെമ്പാരൻ സത്യാഗ്രഹം. ചെമ്പ് എന്ന് പറയുന്നത് എന്താണ്? കോപ്പർ അല്ലേ, നമ്മളുടെ മനുഷ്യന്മാർ ഉപയോഗിച്ച ആദ്യത്തെ സാധനമാണ് എന്ത്? കോപ്പർ, മെറ്റല്. അങ്ങനെ വെച്ചിട്ട് ഗാന്ധിജീനെ കണക്ട് ചെയ്യാം. അറി ഇത് ആദ്യമായിട്ട് പി എസ് സി പഠിക്കുന്നവരായതുകൊണ്ട് ഉണ്ടെങ്കിൽ ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇട്ടത്. ഇതൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, ചുമ്മാ ഓർത്തിരിക്കാൻ ഒരു കോഡ് അത്രേ ഉള്ളൂ. അപ്പോ ഈ ചെമ്പാരൻ സത്യാഗ്രഹം എന്ന് പറയുമ്പോൾ മെയിൻലി നീലം തോട്ടങ്ങളിൽ ജോലി ചെയ്യുന്ന കർഷകർക്ക് വേണ്ടിയിട്ടാണ് ഗാന്ധിജി ഈ സമരം ചെയ്തത്. അതായത് പിന്നെ 2015 ചോദിച്ചൊരു ചോദ്യമാണ്, തിങ്കതിയ സമ്പ്രദായം എന്തായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്? തിങ്കതിയ, അത് എന്താ മലയാളത്തിൽ പുസ്തകത്തിൽ എഴുതുമ്പോഴാണ് തിങ്കതിയ, ശരിക്കും തീൻ കട്ടിയ എന്നാണ് അർത്ഥം. തീൻ കട്ടിയ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ആ ഓക്കെ, അത് 2015 ലൈഫ് സ്റ്റോക്കിന്റെ എന്തോ ഒരു എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. തിങ്കതിയ എന്നായിരിക്കും ആക്ച്വലി, അത് തീൻ കട്ടിയ എന്നാണ്. അതായത് 20 3 ഭാഗം, അങ്ങനെയാണ് അതിന്റെ അർത്ഥം. അതായത് 20 3 ഭാഗം ഇൻഡിഗോ കൃഷിയാണ്, അതായത് നീലം കൃഷിയാണെന്ന് ബ്രിട്ടീഷുകാർക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു. പക്ഷേ നമ്മുടെ ആൾക്കാർക്ക് ഇത് വലിയ താല്പര്യം ഉണ്ടായില്ല. കേൾക്കുന്നുണ്ടോ? ഓക്കെ, അപ്പൊ 20 3 ഭാഗത്തില് നോട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതാണ് സർ പറഞ്ഞത്, അതുകൊണ്ടാണ് ഞാൻ സ്പീഡില് പറഞ്ഞോളൂ. പിന്നെ നമ്മുടെ കുറച്ച് സമയം പോയില്ലേ, അതുകൊണ്ടാണ് കേട്ടാ. എനിക്കറിയാം ഞാൻ ഇച്ചിരി സ്പീഡിലാണ് പോണേന്ന്, പക്ഷെ ഈ സെയിം നോട്ട് നിങ്ങൾക്ക് അവിടെ കിട്ടും. അത് ഈ നോട്ട് അവിടെ എത്തും. അപ്പൊ ഈ നോട്ട് കിട്ടുമ്പോ ഈ പറഞ്ഞ സംഗതികൾ തന്നെയാണ് പറഞ്ഞു പോണത്. വേണമെങ്കിൽ ഒരു ഇച്ചിരി സ്പീഡ് ഇപ്പൊ കുറയ്ക്കാം, കുഴപ്പമില്ല, ഞാൻ കുറയ്ക്കാം, എന്തായാലും പറഞ്ഞ സ്ഥിതിക്ക് കുറയ്ക്കാം. അപ്പൊ ഇങ്ങനെ ആലോചിക്ക, ചെമ്പാരൻ സത്യാഗ്രഹം, ചെമ്പിന്റെ ബാ വെച്ച് ബീഹാർ കണക്ട് ചെയ്യാലോ, കണക്ട് ചെയ്യാം. ആ ഈ സ്പീഡ് പോരെ. ഓക്കെ, അപ്പൊ ചെമ്പ്, ചെമ്പാണ് കോപ്പർ മനുഷ്യന്മാർ ആദ്യം ഉപയോഗിച്ചത്. കോപ്പർ, കോപ്പറിൽ നിന്ന് ആദ്യത്തെ മനുഷ്യർ ഉപയോഗിച്ചെന്നുള്ള ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണക്ട് ചെയ്യാം? ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം അത് കണക്ട് ചെയ്യാലോ. അപ്പോ ഈ സത്യാഗ്രഹം നീലം കൃഷിക്കാർക്ക് വേണ്ടിയിട്ടായിരുന്നു, നീലമൊക്കെ ഉണ്ടാക്കുന്ന കൃഷിക്കാർക്ക്. കാരണം നമ്മുടെ ആൾക്കാർക്ക് നീലം കൃഷി ചെയ്യാൻ വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. പക്ഷെ ബ്രിട്ടീഷുകാർ എന്ത് പറഞ്ഞു, ഒരേക്കറിന്റെ 3 ഭാഗം എന്നുള്ളൊരർത്ഥത്തിൽ അവരോട് നിർബന്ധിച്ച് കൃഷി ചെയ്യിപ്പിച്ചതാണ് ഈ എന്ത് നീലം കൃഷി. അപ്പൊ ആ കൃഷിക്കാരെ ചൂഷണം ചെയ്ത പരിപാടി ബ്രിട്ടീഷുകാർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളൊരു സംഭവമായിരുന്നു. അപ്പൊ അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഗാന്ധിജി ഈ ഒരു സത്യാഗ്രഹം നടത്തിയത്. ഗാന്ധിജിക്ക് അപ്പോ ഒറ്റയ്ക്ക് നിന്ന് ചെയ്യാൻ പറ്റുമെങ്കിലും ഒരു സൈഡ് സപ്പോർട്ട് വേണ്ട. ഇപ്പൊ നമ്മള് സിനിമയിലൊക്കെ കാണില്ലേ, ഒരു പ്രശ്നം വരുമ്പോ ആ പ്രാദേശിക നേതാവ് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും ഇല്ലേ? ഒരു ലോക്കൽ നേതാവ് ഉണ്ടാവില്ലേ, അവരായിരിക്കും തുടങ്ങി വെക്കുക, പിന്നെയായിരിക്കും ഗാന്ധിജി ഏറ്റെടുക്കുക. അപ്പൊ ആ ലോക്കൽ നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ രാജ്കുമാർ ശുക്ലയാണ് ലോക്കൽ നേതാവ്, പ്രാദേശിക നേതാവ്. ക്ലിയർ ആണോ? സ്പീഡ് മതിയോ? അടിപൊളി അടിപൊളി. ആ അപ്പോ രാജ്കുമാർ ശുക്ലയായിരുന്നു ഈ ഗാന്ധിജിയുടെ പ്രധാന സപ്പോർട്ട്. അങ്ങനെ 2017 നമ്മൾ ഈ ചെമ്പാരൻ സത്യാഗ്രഹത്തിന്റെ 100-ാം വാർഷികം ആഘോഷിക്കുന്നത്. അതുപോലെ തന്നെ ചെമ്പാരൻ സത്യാഗ്രഹത്തിന്റെ സമയത്ത് ഗാന്ധിജിയുടെ കൂടെ ഉണ്ടായിരുന്നത് JB കൃപലാനി. ഗാന്ധിജിയുടെ കൂടെ ഉണ്ടായിരുന്ന JB കൃപലാനി ലോക്കൽ നേതാവായിരുന്നു ആര്? രാജ്കുമാർ ശുക്ല. അതായത് ചെമ്പാരനിലെ നേതാവ് ശുക്ലയും ഗാന്ധിജിയുടെ കൂടെ ഉണ്ടായിരുന്നത് കൃപലാനി. ഗാന്ധിജി അഹിംസയൊക്കെ കൊണ്ടുനടക്കുന്ന ആളല്ലേ, അപ്പൊ ഗാന്ധിജിയുടെ കൂടെ ഉള്ള ആള് നല്ല കൃപയുള്ള ആളായിരുന്നു കൃപലാനി. ഓർത്തൂടെ? ഓർക്കണം, ഓർത്തേ പറ്റൂ. ആ ലോക്കൽ നേതാവ് രാജ്കുമാർ ശുക്ല, ഓർക്കാൻ പറ്റുമല്ലോ, ഇവിടം വരെ മനസ്സിലായ. ഓക്കെ, ഈ സ്പീഡ് നിങ്ങളെ ഹാപ്പിയാണോ? അടിപൊളി. ആ അപ്പൊ അടുത്ത ചോദ്യം, അപ്പൊ ആദ്യത്തെ സത്യാഗ്രഹം ചെമ്പാരൻ ആണെങ്കിൽ
ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹം എന്ന് പറയുന്നത് അഹമ്മദാബാദ് മിൽ സമരമാണ്. ഓക്കെ ആണോ? ആദ്യത്തെ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹമാണെങ്കിൽ, ചമ്പാരൻ സത്യാഗ്രഹം ആണെങ്കിൽ ആദ്യത്തെ നിരാഹാര സത്യാഗ്രഹം അഹമ്മദാബാദ് മില്ല് സമരമാണ്. അപ്പൊ സംഭവം എന്താന്ന് വെച്ചാല് ആ സമയത്ത് ഈ പ്ലേഗ് ഇല്ലേ, പ്ലേഗ്, പ്ലേഗ് എന്നൊക്കെ പറഞ്ഞ അസുഖമാണ്, അത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോ പ്ലേഗിന്റെ ബോണസ് വേണമെന്നും പറഞ്ഞിട്ടായിരുന്നു ഇത്തവണത്തെ പ്രശ്നം. അപ്പൊ ആ സമയത്ത് എന്ന് പറയുമ്പോ പ്ലേഗ് വരുമ്പോ ജോലിക്കും പോകാൻ പറ്റില്ല, പത്ത് കാശ് കയ്യിലും ഇല്ല. അപ്പൊ അവരെന്ത് പറഞ്ഞു, ഉള്ള ശമ്പളം കുറച്ചൊന്ന് കൂട്ടി തരാൻ പറഞ്ഞു. അപ്പോ ഒരു രക്ഷയില്ല എന്ന് കണ്ടപ്പോ അവിടെ ആകെ പ്രശ്നമായി. ഗാന്ധിജി ഇടപെട്ടു. ഗാന്ധിജി എന്ത് പറഞ്ഞു, 35% വർധനവ് ശമ്പളത്തിൽ കൊടുക്കണം എന്ന് പറഞ്ഞു. കാരണം ദാരിദ്ര്യമാണ്, അറ്റ്ലീസ്റ്റ് 35% ശമ്പളത്തിൽ വർധനവ് കാണിക്കണം എന്ന് പറഞ്ഞിട്ട് മൂപ്പരാള് എന്ത് ചെയ്തു, നിരാഹാര സത്യാഗ്രഹം ഇരിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഈ സമയത്ത് ഗാന്ധിജിയുടെ കൂടെ ഉണ്ടായിരുന്നത് അനസൂയ സാരാഭായി. ഈ സമയത്ത് ഗാന്ധിജിയുടെ കൂടെ ഉണ്ടായത് അനസൂയ സാരാഭായി. അപ്പൊ നമ്മുടെ ചമ്പാരല് ഗാന്ധിജിയുടെ കൂടെ ഉണ്ടായിരുന്നത് ആരാ? ലോക്കൽ നേതാവ് ആരാ? അതന്നെ. അഹമ്മദാബാദ് ടെക്സ്റ്റൈൽ ലേബർ അസോസിയേഷൻ രൂപം കൊടുത്തത് ഗാന്ധിജിയാണ്. ഓക്കെ ഓക്കെ, മാറ്റാലോ. അയ്യോ, അതിനു മുൻപ് ഒരു കാര്യം പറഞ്ഞോട്ടെ, ചെമ്പാരൻ സത്യാഗ്രഹത്തിന് വർഷം 1917 എന്റെ തൊട്ടടുത്ത വർഷം 18 അഹമ്മദാബാദ് മില്ല് സമരം. ഓക്കെ, അതേ വർഷം തന്നെ അഹമ്മദാബാദ് മിൽ സമരത്തിന്റെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്ത് വന്നപ്പോ തന്നെ അടുത്ത സത്യാഗ്രഹം വന്ന, അതാണ് ഖേദ സത്യാഗ്രഹം. അതെന്താന്ന് വെച്ചാല് അഹമ്മദാബാദ് അല്ല, ഖേദ സത്യാഗ്രഹം എന്ന് പറയുമ്പോ ഗുജറാത്തല്ലേ, ഗുജറാത്ത്, ഗുജറാത്തിലെ ഖേദയില് ഭയങ്കര പ്രകൃതിക്ഷോഭം ഉണ്ടായി. അങ്ങനെ ആ സമയത്ത് നട്ട് മുളപ്പിച്ച കാർഷിക വിള എല്ലാം നശിച്ചുപോയി. അപ്പൊ വിളവ് എന്ത് പറ്റി, ഭയങ്കര കുറവ് കിട്ടിയുള്ളൂ, ഒട്ടുമില്ല, കയ്യിൽ എടുത്തു കൊടുക്കാൻ കൂടെ ഒട്ടും ഇല്ലാത്തൊരവസ്ഥയായിരുന്നു. പക്ഷെ എന്നാ കൂടി ബ്രിട്ടീഷുകാര് നികുതിയിലെ ഇളവൊന്നും കൊടുത്തില്ല. അങ്ങനെ അവിടെ ഭയങ്കര പ്രശ്നമായി. അപ്പൊ അവരെന്ത് പറഞ്ഞു, നികുതിയില് ഇളവ് തരണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടു. അപ്പൊ ഗാന്ധിജി എന്ത് പറഞ്ഞു, അല്ല സോറി, അപ്പൊ ബ്രിട്ടീഷുകാർ പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോ ഗാന്ധിജി അവിടെ നികുതി നിഷേധ സമരം തുടങ്ങി വെച്ചു. ബാക്കി അവര് കണ്ടിന്യൂ ചെയ്തു, നികുതി നിഷേധ സമരം എന്ന് പറഞ്ഞിട്ട് ഗാന്ധിജി തുടങ്ങി. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് അത് അങ്ങോട്ട് മുൻപോട്ട് കൊണ്ടുപോയി. അപ്പൊ ഈ ഖേദ സത്യാഗ്രഹത്തില് ഗാന്ധിജിയുടെ കൂടെ ഉണ്ടായിരുന്ന നേതാക്കളില് നമ്മളുടെ പുസ്തകത്തിൽ സർദാർ വല്ലഭായി പട്ടേൽ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇന്ദുലാൽ യാഗ്നിക്, ശങ്കർലാൽ ബാങ്കർ, മഹാദേവ് ദേശായി, ഇത്രയും ആൾക്കാരും കൂടി ഉണ്ടായിരുന്നു. ക്ലിയർ ആണോ? അപ്പൊ നമ്മുടെ, അപ്പോ എനിക്ക് പേരാരുടെ അറിയില്ല, എന്നാലും ഞാൻ ചുമ്മാ ഒന്ന് ജസ്റ്റ് ഗസ് അടിച്ച് ചോദിക്കാണ്. ഞാൻ ഈ പെമ്പിള്ളാരുടെ സൗണ്ടിന്റെ ഇടയിൽ ഒരു ആങ്കിയുടെ ശബ്ദം കേട്ടായിരുന്നു. ആ കുട്ടി പറയൂ, നമ്മുടെ ചെമ്പാരൻ സത്യാഗ്രഹത്തില് നമ്മുടെ ലോക്കൽ നേതാവ് ആരായിരുന്നു? ഞാൻ ഉദ്ദേശിച്ച ആളല്ല പറഞ്ഞത്. എനിവേസ് ഉത്തരം കിട്ടി, അത് മതി. കുഴപ്പമില്ല, അടുത്ത പ്രാവശ്യം പേര് പഠിച്ചിട്ട് വിളിക്കാം. അടുത്തത് പറഞ്ഞോട്ടെ. പറഞ്ഞു പറഞ്ഞു. ഓക്കെ, ഇപ്പൊ സ്പീഡ് ഓക്കെ ആണോ? ആ ശബ്ദമാണ് ഞാൻ കേട്ടത്, ആ ഗാംഭീര്യമുള്ള ശബ്ദത്തിനോട് ഞാൻ ചോദ്യം ചോദിച്ചത്. പേരറിയില്ല, പേരെന്താണ്? എന്റെ പേര് അർജുൻ ആണ്. ഒരു കോൾ ഒന്ന് ഇറങ്ങിയിരുന്നു, അതായിരിക്കും. ഓക്കെ ഓക്കെ, കുഴപ്പമില്ല കുഴപ്പമില്ല, അടുത്ത പ്രാവശ്യം വിളിച്ചോളാം. പേരെന്താണ്? പേര് അതുൽ. അതുൽ, ഓക്കെ അതുൽ. അപ്പൊ അടുത്തതാണ് എന്ത്, റൗളറ്റ് നിയമം. എന്താണ് റൗളറ്റ് നിയമം, അറിയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് വേഗം പറഞ്ഞേ. ഏതൊരു ഇന്ത്യക്കാരനെയും വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം, അതൊരു നിയമമാണ്. ഓക്കെ, സമ്മതിച്ചു. നെക്സ്റ്റ്, കൂടാതെ അനിശ്ചിതകാലം തടവിലാക്കാം. ഞാൻ എഴുതിയാണ്. 1919 April 6 രാജ്യം മുഴുവൻ കരിദിനമായി ആചരിക്കുന്നു. ഓക്കെ, പോട്ടെ, നമുക്ക് ആ ഓർഡറിൽ പോവാം. അതായത് ഒന്നാം ലോക മഹായുദ്ധ സമയം നടക്കുകയാണ്, 1919 കേട്ടോ. അപ്പൊ ഇന്ത്യക്കാർ എന്റെ ഇടയിൽ കൂടെ ഇവിടെ ബ്രിട്ടീഷുകാർക്കെതിരെ നല്ല കാര്യമായിട്ട് തന്നെ ഫൈറ്റ് ചെയ്യാനുള്ള തയ്യാറെടുപ്പുകളും അല്ലറ ചില്ലറ പൊട്ടലും ചീറ്റിലൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മളുടെ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഒരു കമ്മീഷനെ നിയോഗിക്കുകയാണ്. ആ കമ്മീഷനാണ് ജസ്റ്റിസ് ഡിസ്നി റൗളറ്റ്.
നമ്മള് റൗളറ്റ് റൗളറ്റ് എന്ന് പറയുള്ളൂ, പക്ഷെ ആളുടെ പേര് എന്തായാണ്, ജസ്റ്റിസ് ഡിസ്നി റൗളറ്റ് എന്നാണ് പേര്. അപ്പൊ 1917 കമ്മീഷനെ നിയമിച്ചത്. 1919 ആയപ്പോഴത്തേക്കിന് അവർ എന്ത് സമർപ്പിച്ചു, റിപ്പോർട്ട് സമർപ്പിച്ചു. റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷമാണ് ഈ റൗളറ്റ് നിയമം നിലവിൽ വരുന്നത്. ക്ലിയർ ആണോ? അപ്പൊ ആ സമയത്ത് ലോർഡ് ഷെംസ്ഫോർഡ് ആയിരുന്നു, ലോർഡ് ഷെംസ്ഫോർഡ് ആയിരുന്നു റൗളറ്റ് നിയമത്തിന്റെ സമയത്ത് ഉണ്ടായിരുന്ന വൈസ്രോയ്. അപ്പൊ ഷെംസ്ഫോർഡ് പറഞ്ഞ ഓക്കെ അടിപൊളി നിയമമാണ്, നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്തോന്ന് പറഞ്ഞു. കാരണം അവൾ സമ്മതിക്കാനുള്ള കാരണം എന്താ, ഇത്രയും മോശമായ നിയമം വേറെ ഇല്ല, ഇന്ത്യക്കാരെ എങ്ങനെയൊക്കെ പിടിയാൻ മാത്രമുള്ളത് എല്ലാം അതിനകത്ത് എഴുതി വെച്ചിട്ടുള്ളതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് മുൻപോട്ട് പോക്കോന്ന് ആര് പറഞ്ഞു, ലോർഡ് ഷെംസ്ഫോർഡ് പറഞ്ഞു. അങ്ങനെ 1919 ഫെബ്രുവരിയിൽ നിയമം പാസ്സായിട്ട് മാർച്ച് 10 അത് നിലവിൽ വന്നു. ഇവിടെ വരെ സമ്മതിച്ചോ? അപ്പാണ് ആക്ട് പ്രകാരം എന്ത് പറഞ്ഞു, വാറന്റ് ഇല്ലാതെ നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യാം, വിചാരണ കൂടാതെ എത്ര കാലം വേണമെങ്കിലും തടവില്ല, കോടതിയിലുള്ള ഹലോ ഹലോ രഹസ്യ വിചാരണ നടത്താം, രഹസ്യ വിചാരണ നടത്താം, പിന്നെ കോടതി വിധിക്കെതിരെ അവർക്ക് അപ്പീലിന് പോലും പോകാൻ പറ്റില്ല. ചുരുക്കത്തിൽ പറഞ്ഞാൽ നല്ല വെടിപ്പായിട്ട് പെടുത്തുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ആ ആക്ടിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഗാന്ധിജി അതിനെ കരിനിയമം എന്ന് വിശേഷിപ്പിച്ചത്. അതുപോലെ തന്നെ നമ്മുടെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമവും ഇത് തന്നെയാണ്. ഞാൻ ചോദിക്കട്ടെ, ജാലിയൻ വാലാബാഗ് എവിടെയാണ്? അപ്പോ ഈ നിയമത്തിന് എനിക്ക് വളരെ അത്ഭുതം തോന്നിയ ഒരൊറ്റ കാര്യം, അതോളം ഈ നിയമത്തെ പിന്തുണച്ച ഇന്ത്യക്കാരനായിരുന്നു സി ശങ്കരൻ നായർ. എന്ത് മനസ്സ് കണ്ടിട്ടാണെന്നറിയില്ല, അങ്ങനെ മൂപ്പരാൾ അതിന്റെ നിയമത്തിനെ പിന്തുണച്ചു എന്തെങ്കിലും ആകട്ടെ. അപ്പോ ഇതിനെതിരെ ഗാന്ധിജി അപ്പൊ സ്പോട്ടിൽ എന്ത് പറഞ്ഞു, സത്യാഗ്രഹം തുടങ്ങാമെന്ന് പറഞ്ഞു. എവിടെ സത്യാഗ്രഹ സഭ സ്ഥാപിച്ചത്? ബോംബെയിലാണ് കേട്ടോ, സത്യാഗ്രഹം സ്ഥാപിച്ചത് ബോംബെയിലാണ്, ഇതിനെതിരെയുള്ള സത്യാഗ്രഹ സഭ സ്ഥാപിച്ചത്. അങ്ങനെ റൗളറ്റ് ആക്ടിനെതിരെ ഭയങ്കര പ്രശ്നങ്ങൾ തുടങ്ങിയിട്ടാണ് 1619 ഗാന്ധിജി ദേശീയ തലത്തില് ഹർത്താല് ആഹ്വാനം ചെയ്തു. ഇനി നിങ്ങളോട് പറയാൻ പോണ പോയിന്റ് ഇതുപോലെ തന്നെ സ്ഥിരം ചോദിക്കുന്നതാണ്, അനാർക്കിൽ ആൻഡ് റവല്യൂഷണറി ആക്ട് എന്ന് പറയുന്നത്. മൈക്ക് മ്യൂട്ട് ആണ് മിസ്, മൈക്ക് ഓഫ് ആയി. പോയില്ല അവിടെ ഉണ്ട്, കേക്കാമോ? ബോംബെയിൽ സഭ രൂപീകരിച്ചു, എന്നിട്ട് 1619 ദേശീയ തലത്തില് ഹർത്താലും നടത്താന്ന് തീരുമാനമാക്കി. അപ്പൊ അവിടെ അതെല്ലാം റെഡിയായി. അപ്പൊ ഇനി നമ്മളോട് സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റൻ എന്താന്ന് വെച്ചാല്, റൗളറ്റ് ആക്ട് എന്ന് പറയണത് റൗളറ്റ് ആക്ടിന്റെ ഔദ്യോഗിക നാമം എന്താന്ന് ചോദിക്കും, അനാർക്കി ലാൻഡ് റവല്യൂഷണറി ആക്ട്. അതും സ്ഥിരം ചോദ്യമാണ്, അതൊന്ന് മാർക്ക് ചെയ്ത് ഇടുക പുതിയ പി എസ് സിക്കാർ കേട്ടോ, പഴയ ആൾക്കാർക്ക് അറിയേണ്ടതാണ്. പിന്നെ റൗളറ്റ് നിയമത്തിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് ഇംപീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ അംഗത്വം രാജിവെച്ച ആൾക്കാരാണ് മുഹമ്മദ് അലി ജിന്ന, മദൻ മോഹൻ മാളവിയ, മാസ്ഹർ ഉൽ ഹക്ക്. കേട്ടാ, എന്താടാ മുഹമ്മദ് അലി ജിന്ന അല്ലാണ്ട് ബാക്കി രണ്ട് പേരും മദൻ മോഹൻ മാളവിയും മാസ്ഹർ ഉൽ ഹക്ക്. ഓക്കെ മാം. അല്ല എന്താണ് ഈ ഇംപീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ? പോയാ ഹലോ എന്താണ് ഇംപീരിയൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി? അറിയില്ല മാം. അതായത് ബ്രിട്ടീഷ് ഇന്ത്യയുടെ കാലത്തുള്ള കോൺസ്റ്റിറ്റ്യൻ അസംബ്ലിയാണ് ഇംപീരിയൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി. അതായത് 1861 തൊട്ട് 1947 വരെ സ്വാതന്ത്ര്യം കിട്ടണവരെയുള്ള ബ്രിട്ടീഷ് ഇന്ത്യ ഇല്ലേ, ബ്രിട്ടീഷ് ഇന്ത്യ ഇല്ലേ, സമ്മതിക്കില്ല ബ്രിട്ടീഷ് ഇന്ത്യ, അവരുടെ കോൺസ്റ്റിറ്റ്യൻ്റ് അസംബ്ലിയാണ്. 1861 തൊട്ട് 47 വരെ ഉണ്ടായിരുന്ന കോൺസ്റ്റിറ്റ്യൻ്റ് അസംബ്ലി ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇംപീരിയൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയാണ്.
അതിലുണ്ടായിരുന്ന അംഗങ്ങളൊക്കെ ഈ ആക്ട് കണ്ടപ്പോ തന്നെ അതിൽ നിന്ന് രാജിവെച്ച് പോന്നു. പിടിയിട്ടിയാ അതിന് മാം വേറെ ആരൊക്കെയോ സൗണ്ട് കേറി വരുന്നുണ്ടെന്ന് ക്ലിയർ ആവുന്നില്ല. ഇനി എന്നോട് ഒച്ച വെക്കാൻ പറയരുത്, ഇതെന്റെ മാക്സിമം ശബ്ദമാണ്. മാമിന് സൗണ്ട് അല്ല, ബാക്കി എല്ലാരും മ്യൂട്ട് ചെയ്യാത്ത എന്റെ ചെറിയ വിഷയമാണ്. എല്ലാവരും മ്യൂട്ട് ചെയ്തേ, ഞാൻ മാത്രം ഇവിടെ വെച്ചാ മതി. അടുത്തത് പറഞ്ഞോടെ, അല്ലെങ്കിൽ തീരില്ല, 15 മിനിറ്റ് കൂടെ ഉള്ളൂ. അറ്റ്ലീസ്റ്റ് ജാലിയൻവാലാബാഗെങ്കിലും ചവിട്ടിച്ച് തീർക്കണം. നോക്കിയേ, ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയിൽ എന്താണ് സംഭവം പറഞ്ഞേ, ഓടിച്ചു എന്ന് പറഞ്ഞേ. ഇത് നേരത്തെ പറഞ്ഞ പോലെ മിണ്ടാതിരിക്കുന്നവരൊക്കെ ഒന്ന് മിണ്ടിച്ചേ. അപ്പൊ അവരുടെ അറസ്റ്റിനെതിരെ കൊറേ ആൾക്കാർ പ്രതിഷേധിച്ചു. ഓക്കെ, എന്താണ് അപ്പോഴത്തെ ഗവർണർ ജനറൽ ആയിരുന്ന മൈക്കിൾ ഓഡയർ അവിടെ ആ പ്രതിഷേധക്കാർക്കെതിരെ നിറയൊഴിച്ചു. പക്ഷേ മറ്റേ 4 വർഷം മതിലുകളാൽ ചുറ്റിപ്പറ്റപ്പെട്ട സ്ഥലമായിരുന്നതുകൊണ്ട് അവർക്കാർക്കും രക്ഷപ്പെടാൻ തന്നെ സാധിച്ചില്ല. ഒരുപാട് മരണമടഞ്ഞു, മരിച്ചു. ഇതന്നെ എനിക്കും പറയാനുള്ളൂ. ഞാൻ ജസ്റ്റ് ഞാനും പറയാം, ഇതൊക്കെ തന്നെ ഉള്ളൂ സംഭവം. എല്ലാം അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, പിന്നെ ചില കാര്യങ്ങൾ മാത്രം അതിനകത്ത് ആഡ് ഓൺ ചെയ്യേണ്ടി വരത്തേ ഉള്ളൂ. അപ്പൊ നോക്കി, 1919 April 13 അതാണ് കേട്ടോ ഡേറ്റ്. അതില് എന്റെ ഒരു ടൈപ്പിംഗ് എറർ വന്നിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ ഡേറ്റ്, ഇത്രയാണ്, 1919 April 13. അപ്പൊ അതില് ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം അത് ചോദിക്കാറുണ്ട്, റൗളറ്റ് നിയമം. അത് നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പൊ ഈ പറഞ്ഞ പോലെ ഈ ഡോക്ടർ സത്യപാലും സൈഫുദ്ദീൻ കിച്ചിലും കൂടെ റൗളറ്റ് നിയമത്തിനെതിരെ പഞ്ചാബില് എന്താ പറയാ സമരങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുത്തിരുന്നു. അങ്ങനെ അവരെ 10 April അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഈ അറസ്റ്റിന് പ്രതിഷേധിച്ചാണ് ജാലിയൻവാലാബാഗില് ജനങ്ങൾ തടിച്ചുകൂടിയത് അല്ലേ. അപ്പൊ അത് നമ്മൾ ചോദിക്കാറുണ്ട്. അപ്പൊ അത് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്, അതായത് ഈ എന്താണ് ജാലിയൻവാലാബാഗിൽ ജനങ്ങൾ തടിച്ചുകൂടാനുള്ള കാരണം. ഈ പറഞ്ഞവരുടെ അറസ്റ്റിനെ പ്രതിഷേധിച്ചാണ് അവര് തടിച്ചുകൂടിയത്. അപ്പോ അടുത്ത ക്വസ്റ്റ്യനില് കൺഫ്യൂസിങ് പ്രശ്നം ഏതാണെന്ന് വെച്ചാല്, ആ സമയത്ത് പഞ്ചാബ് ഗവർണറായിരുന്ന മൈക്കിൾ ഓഡയർ, ഗവർണറിലെ ഓയും മൈക്കിൾ ഓഡയറും, അപ്പൊ ഗവർണർ ആയിരുന്നു ഓഡയർ. ആള് അനുമതി കൊടുത്തു വെടിവെക്കാൻ. വെടിവെച്ച സൈന്യാധിപനാണ് റെജിനാൾഡ് ഡയർ. രണ്ടും ഡയർമാരാണ്, അതുകൊണ്ട് തെറ്റരുത്. ഓഡയർ ആണോ റെജിനാൾഡ് ഡയർ ആണോ എന്നുള്ളത് മാത്രം ആലോചിച്ചാൽ മതി. ഗവർണറിലെ ഓയും ഓഡയറിലെ ഓയും വെച്ചിട്ട് കണക്ട് ചെയ്യാം. അപ്പൊ ഗവർണർ ആയിരുന്നു മൈക്കിൾ ഓഡയറും നമ്മളുടെ ബ്രിട്ടീഷ് സൈന്യാധിപനായിരുന്നു റെജിനാൾഡ് ഡയറും. അത് ചോദിച്ചിട്ടുണ്ട്, തെറ്റിപ്പോവരുത്. ഈ റെജിനാൾഡ് ഡയറിനെ പക്ഷെ 1940 ആരാ കൊന്നത്? ഉദ്ധംസിംഗ്. ഉദ്ധംസിംഗ് കൊന്നു. അത് ചോദിച്ചിട്ടുണ്ട്, എന്നാണ് മൈക്കിൾ ഓഡയറിനെ ഉദ്ധംസിംഗ് കൊന്നത് എന്നുള്ള ഡേറ്റ്. 1940 March 13 ഉദ്ധംസിംഗ് മൈക്കിൾ ഓഡയറിനെ കൊന്നത്. അത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, നമ്മളുടെ ബുക്കിൽ ഉണ്ടാവൂല, പക്ഷെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ മിസ്. ഓക്കെ, കൊന്ന ഡേറ്റ് കേട്ടോ. എന്നിട്ട് 40 ജൂലൈ 31 അത് 41 ആണോ 40 ആണോ ആർക്കെങ്കിലും ഐഡിയ ഉണ്ടോ? 40 ജൂലൈ 31 ഉദ്ധംസിംഗിനെ തൂക്കിക്കൊന്നത്. എനിക്ക് പെട്ടെന്ന് ഡൗട്ടായി, 31 ആണോ 30 ആണോ 41 ആണോ 40 ആണോ. ഒരു 40 ജൂലൈ 31 മൂപ്പരാളെ തൂക്കിക്കൊന്നു. ആ സമയത്തും ലോർഡ് ഷെംസ്ഫോർഡ് ആയിരുന്നു. റൗളറ്റ് ആക്ടിന്റെ സമയത്തും ലോർഡ് ഷെംസ്ഫോർഡ് ആയിരുന്നു. ഓക്കെ, ഈ ജാലിയൻവാലാബാഗ് കമ്മീഷനെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബ്രിട്ടീഷ് ഐ മീൻ ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷ് സർക്കാർ നിയോഗിച്ച കമ്മീഷൻ അല്ലെങ്കിൽ കമ്മിറ്റി ഏതാണ്?
ഹണ്ടർ കമ്മീഷൻ എന്ന് പറയുമ്പോ തന്നെ അറിയാം എല്ലാരെയും വെടി വെച്ചിടുന്നത് ആരാ ഹണ്ടർ. അപ്പൊ ഹണ്ടർ ആണ് എന്ത് ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല അന്വേഷിക്കാൻ വേണ്ടി ബ്രിട്ടീഷ് സർക്കാർ നിയോഗിച്ച കമ്മിറ്റി. അപ്പോ ഇനി നമ്മളോട് ചോദിക്കാൻ പോണത് ഈ ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല നടന്നതിന്റെ പിന്നാലെ ഇപ്പൊ നമ്മുടെ ഗാന്ധിജി പിന്നെ നമ്മളുടെ രവീന്ദ്രനാഥ് ടാഗോർ പിന്നെ നമ്മളുടെ എന്താ സി ശങ്കരൻ നായർ അവരൊക്കെ എന്താണ് അതിനെ എങ്ങനെയാണ് അതിനെതിരെ പ്രതിഷേധിച്ചെന്ന് ചോദിക്കും. അവരുടെ പദവികള് ഉപേക്ഷിച്ചോണ്ട് ഗാന്ധിജി കൈസർ എ ഹിന്ദ് പദവി, ഗാന്ധിജി കൈസർ എ ഹിന്ദ് പദവി, പിന്നെ അപ്പോ 2019 നമ്മുടെ കലമാകൂട കലാപത്തിന് 100 വർഷം തികഞ്ഞു. അതുപോലെ നമ്മൾ നേരത്തെ പറയുന്ന ഒരു കാര്യം കൂടെ പറയാം, ക്രോളിംഗ് ഓർഡർ എന്ത് സംഭവവുമായി ബന്ധപ്പെട്ടിരുന്നു ചോദിച്ചാല് ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയാണ് കേട്ടാ. ക്രോളിംഗ് ഓർഡർ ഉണ്ടായിരുന്നു. 1919 അല്ലേ ജാലിയൻവാലാബാഗ് തുടങ്ങിയത്? പക്ഷെ ഇവിടെ ഉധംസിംഗിനെ കൊന്നത് 40-ലാണോ? അതെ, കാരണം ഉധംസിംഗ് കൊന്നത് 40-ലാ. എടാ സംഭവം ഇത്രയും നാള് കഴിഞ്ഞിട്ടാണെങ്കിലും കൊറച്ച് ടൈം എടുത്തു കൊലപാതകം നടത്താൻ. ലണ്ടനിൽ ചെന്നിട്ടാണ് ഉധംസിംഗ് കൊല്ലണത് ഡയറിനെ. എടാ അതില് ശരിക്കും സ്റ്റോറി പല രീതിയില് പറയുന്നുണ്ട്. അത് മൂപ്പരാള് ശരിക്കും പറഞ്ഞാല് ഈ റെജിനാൾഡിനെ കൊല്ലാനെങ്ങാണ്ടായിരുന്നു മൂപ്പരാളുടെ പ്ലാൻ. പക്ഷെ ഓടയറങ്ങാണ്ടാണ് മരിച്ചു പോയത്. അങ്ങനെ എന്തോ കഥയിലും പലതരം കഥകളുണ്ട്. ഞാൻ വേണമെങ്കിൽ നോക്കിയിട്ട് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. അതൊരു ബുക്കിനകത്ത്, ഒരു ഹിസ്റ്ററിയുടെ പഴയ ഒരു പുസ്തകത്തിനകത്ത് കിടക്കുന്നത് അത്രയും നാൾ വെയിറ്റ് ചെയ്തിരുന്ന ഗവർണർ ജനറൽ ഒഡയറിനെ 1940 ഇംഗ്ലണ്ടിലെ ആക്സ്റ്റണില് വെച്ച് ഹാളിൽ വെച്ചാണ് കൊന്നതാണ്. അതെ, പക്ഷെ അത് ഉദ്ദേശിച്ച ആളെ ആക്ച്വലി നമ്മുടെ കശാപ്പുകാരനെയാണ് ഉദ്ദേശിച്ചത്. ഏത് ഓടയറിനെ ആണ്, സോറി റെജിനാൾഡിനെ ആണ് കൊല്ലണമെന്ന് വിചാരിച്ചത്. പക്ഷെ പോയത് ഓയാണ്, ഓടയറ. ഹിസ്റ്ററി അല്ലേ, നമുക്ക് എങ്ങനെയാണല്ലോ പറയാം. അപ്പൊ നോക്കി, അമൃത്സറിലെ കശാപ്പുകാരൻ ആരാണ്? ഓ ഡയർ എന്ന് പറയുമ്പോ എന്താണ്, ഗവർണറിന്റെ ഓ ആലോചിക്കണ്ടോ പുതിയ ആൾക്കാര്. ഓ ഡയർ ഗവർണർ ഓഫ് പഞ്ചാബ്. ഓ ഡയറിനെ ആണ് നേതൃത്വം നൽകിയതാണ് ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ആളാണ്. പറഞ്ഞു, അതായത് വെടി വെച്ചോളാൻ പറഞ്ഞത് ഗവർണർ, വെടി വെക്കാൻ ഉത്തരവൊക്കെ കൊടുത്ത സൈന്യാധിപൻ റെജിനാൾഡ്. അപ്പൊ ഗവർണറിന്റെ ഗോ ഓ ഓ ഓഡയർ അങ്ങനെ കണക്ട് ചെയ്യാം. കേട്ടോ? കേട്ടു. ഓക്കെ, ആ ഇവിടെ വരെ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ല, അടിപൊളിയല്ലേ. ഉറക്കം വരുന്നുണ്ടോ? ഉറക്കം ഇല്ല. അടുത്ത നോക്കിയ ഖിലാഫത്ത് പ്രസ്ഥാനം 1919 ഖിലാഫത്ത് പ്രസ്ഥാനം, അതെന്താണ് സംഭവം? മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവായിരുന്ന ഖലീഫയെ ബ്രിട്ടീഷ് അപമാനിച്ചത് പ്രതിഷേധിച്ച് ഇന്ത്യയിലെ മുസ്ലിങ്ങളെ രൂപം നൽകിയ പ്രസ്ഥാനം. അപ്പൊ ഇതിന്റെ തുടക്കം എന്താന്ന് വെച്ചാല് നമ്മുടെ 1st ലോകമഹായുദ്ധത്തില് ജർമ്മനിയും തുർക്കിയും തോറ്റു. അവര് എല്ലാം അടപടലെ തോറ്റുപോയി. അപ്പൊ തുർക്കിനെ കേന്ദ്രമായിട്ട് ഭരണം നടത്തിയിരുന്ന ഉസ്മാനിയ സാമ്രാജ്യം, അതായത് ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ ഭരണാധികാരിയായിട്ട് ഖലീഫ, അതായത് നമ്മുടെ മുഹമ്മദ് നബിയുടെ പിന്നാലെ, ശരിക്കും പറഞ്ഞാൽ മുഹമ്മദ് നബിയുടെ ഫോളോവർ എന്ന് വിചാരിച്ച് ഇവർ അത്രയും എന്താ പറയാ ആത്മീയത നേതാവാണ് ഈ ഖലീഫ എന്ന് പറയപ്പെടുന്ന ആള്. അപ്പൊ ലോകമഹായുദ്ധം കഴിഞ്ഞപ്പോ ബ്രിട്ടന്റെ ഈ 1st ലോകമഹായുദ്ധത്തിന്റെ സമയത്ത് ബ്രിട്ടനെ ഒപ്പോസ് ചെയ്ത് അല്ലെങ്കിൽ ബ്രിട്ടനെതിരെ നിന്നിരുന്ന ആളാണ് ആര്?
നമ്മുടെ ഈ തുർക്കി സാമ്രാജ്യം. അപ്പൊ ബ്രിട്ടനെ തിരെ എന്ന് പറയുമ്പോ തന്നെ സ്പീക്കർ ഓഫ് ആക്കൂ, സ്പീക്കർ ഓഫ് ആക്കൂ, ഓഫ് ആക്കിയ ആ. അപ്പൊ നോക്കിയേ അങ്ങനെ എന്താ പറയാ, ആ ഫ്ലോ അങ്ങോട്ട് പോയി. ആ പോട്ടെ, അപ്പൊ ബ്രിട്ടനെതിരെ എന്താണ്, അപ്പൊ ബ്രിട്ടനെതിരെ നിന്നത് കൊണ്ട് തന്നെ തുർക്കിക്കാരോട് ബ്രിട്ടൻ ഇച്ചിരി കലിപ്പം ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ബ്രിട്ടൻ എന്ത് ചെയ്തു, നമ്മുടെ തുർക്കി സാമ്രാജ്യത്തിന്റെ ഭരണാധികാരിയുടെ ഖലീഫയുടെ എല്ലാ അവകാശങ്ങളും എടുത്തു മാറ്റി. അതായത് ആള് ശരിക്കും ഒരു ടോപ്പ് എൻഡിൽ ഇരുന്നിരുന്ന ആളാണ്, പക്ഷെ ആളുടെ മുകളിൽ ഒരുപാട് ആളുടെ പരമാധികാരങ്ങളെല്ലാം മാറ്റിയിട്ട് ആളെ ഒത്തിരി താഴെ തടയിൽ ശരിക്കും പറഞ്ഞ ഇവരുടെ ഒരു സ്ലേവ് എന്ന രീതിയിൽ, അതായത് അടിമ എന്ന രീതിയിലായപ്പോഴത്തേനും അത് മുസ്ലിങ്ങളുടെ മനസ്സിനെ ഒരുപാട് വേദനിപ്പിച്ചു. കാരണം അവരെ സംബന്ധിച്ച ഒരു ആത്മീയ നേതാവായിരുന്നു. അപ്പൊ അവർക്ക് അത് തീരെ സഹിച്ചില്ല. അതിനെതിരെ പ്രതിഷേധിച്ചാണ് ഖിലാഫത്ത് പ്രസ്ഥാനം ആരംഭിച്ചത്. അപ്പോ നമ്മുടെ സംഭവം എന്ന് വെച്ചാൽ അതിന്റെ ഇടയിൽ ഗാന്ധിജി അവിടെ ഫുൾ സ്ട്രെങ്തിൽ അങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പൊ ഗാന്ധിജിക്ക് നന്നായിട്ട് അറിയാം ഈ മുസ്ലിംസിനെയും ഹിന്ദുസിനെയും തമ്മിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയിട്ടാണ് ബ്രിട്ടീഷുകാർ ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളും സാധിച്ചു എടുത്തിരുന്നത്. കാരണം തമ്മിലടി ഉണ്ടാക്കിയിട്ട് രക്ഷപ്പെടലാണ് അവരുടെ ഏറ്റവും രസമുള്ള പരിപാടി. അപ്പൊ ഗാന്ധിജി എന്ത് ചെയ്തു, ഈ മുസ്ലിംസിനെയും ഹിന്ദുക്കളുടെ ഇടയില് നല്ലൊരു ഐക്യം ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാല് ആ ഐക്യത്തിനെതിരെ ബ്രിട്ടീഷുകാർക്ക് ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ല എന്ന് ഗാന്ധിജിക്ക് നല്ല ഐഡിയ ഉണ്ടായിരുന്നു. അപ്പൊ ഗാന്ധിജി എന്നെ എന്ത് ചെയ്തു, ഓൾ ഇന്ത്യ ഖിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യ പ്രസിഡന്റ് ആരായി, മഹാത്മാഗാന്ധി. അതായത് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് ഫുൾ സപ്പോർട്ടും ആര് കൊടുത്തു, നമ്മുടെ മഹാത്മാഗാന്ധി കൊടുത്തു. എന്നിട്ട് അഖിലേന്ത്യ ഖിലാഫത്ത് കോൺഫറൻസ് ഈ പറഞ്ഞ പോലെ 1919 നവംബറിൽ നടന്നു. അപ്പൊ ഗാന്ധിജി ഫുൾ സപ്പോർട്ടും കൊടുത്ത് ആ ഗാന്ധിജി ആദ്യത്തെ പ്രസിഡന്റുമായി. ഈ കോൺഫറൻസിന്റെ വേദിയായത് ഡൽഹിയിലുമാണ്. അതായത് ഡൽഹിയില് ഗാന്ധി പ്രസിഡന്റ് ആയിട്ടുള്ള ആദ്യത്തെ കോൺഫറൻസ് നവംബറിൽ നടന്നു. ഈ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ സ്ഥാപകരാണ് അലി സഹോദരന്മാർ, അതായത് മുഹമ്മദ് അലി ഷൗക്കത്ത് അലി, പിന്നെ മൗലാന അബ്ദുൽ കലാം ആസാദ്, ഹക്കീം അജ്മൽ ഖാൻ, ഹസ്രത്ത് മൊഹാനി. ആരൊക്കെയാണ്, അലി ബ്രദേഴ്സ്, അതാരൊക്കെയാ, മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയും, മൗലാന അബ്ദുൽ കലാം ആസാദ്, ഹക്കീം അജ്മൽ ഖാൻ, ഹസ്രത്ത് മൊഹാനി. ഇത്രയും പറഞ്ഞതിന് സ്പീഡ് കൂടുതൽ ഉണ്ടോ, ഒന്നും കൂടെ പറയണോ? വേണ്ട. അതുലേ കേൾക്കുന്നുണ്ടോ? ഓക്കെ, സ്പീഡ് ഉണ്ടോ? അങ്ങനെ 1919 ഒക്ടോബർ 17 ഖിലാഫത്ത് ദിനമായി ആചരിച്ചു. അപ്പൊ എന്താണ് ഖിലാഫത്ത് ദിനം? അടുത്ത ചോദ്യമാണ്, വരച്ചിട്ടോ. ഓൾ ഇന്ത്യ ഖിലാഫത്ത് കോൺഫറൻസിന്റെ വേദി, പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ സ്ഥാപകര്, പിന്നെ നമ്മുടെ മഹാത്മാഗാന്ധി ആയിരുന്നു ആദ്യത്തെ പ്രസിഡന്റ്, ഏത് വർഷം അല്ലെങ്കിൽ ഏത് മാസമാണ് ആദ്യത്തെ കോൺഫറൻസ് നടന്നത്, ഇതൊക്കെ ഒറ്റയടിക്ക് നമുക്ക് വേണമെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. കാരണം മഹാത്മാഗാന്ധിയുടെയൊക്കെ നമ്മൾ ഈ കറക്കി കുത്തുന്ന ആൾക്കാർക്കൊക്കെ മഹാത്മാഗാന്ധിയുടെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിട്ടൊന്നും ചിലപ്പോ ഓപ്ഷനിൽ നിന്ന് എടുക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ അതുകൊണ്ട് അതൊന്ന് വരച്ചിട്ട് പൊക്കോ, അത് ചിലപ്പോ ചോദിക്കാം. അങ്ങനെ ഖിലാഫത്ത് പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന കലാപമാണ് എന്ത്, മലബാർ കലാപം. അപ്പൊ ഗാന്ധിജിയുടെ ആദ്യ സന്ദർശനം ഈ ഖിലാഫത്ത് പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ട് തന്നെ കിടക്കുന്ന കാര്യമാണ്. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഇനി ഈ നമ്മുടെ മലബാർ കലാപമൊക്കെ ആകുമ്പോ 20-21 ആ റേഞ്ചിൽ നിൽക്കും. അപ്പൊ നമ്മള് കലാപത്തിലോട്ട് നേരെ പോവാണ്ട് നമ്മൾ നിസ്സഹകരണ പ്രസ്ഥാനം, അതായത് അതേ വർഷം നടന്ന 1920 നടന്ന നിസ്സഹകരണ പ്രസ്ഥാനം കൂടെ ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് പോവാം. ഈ PDF ഫയലില് ചെറിയൊരു എറർ കാണിക്കുന്നുണ്ട്, അത് കറക്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്കുള്ള ഒറിജിനൽ കോപ്പി ഞാൻ സാറിന്റെ കയ്യിൽ കൊടുത്തോളാം. കാരണം 1920 കൊൽക്കത്ത സമ്മേളനത്തിലാണ് ശരിക്കും പറഞ്ഞാൽ നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ പ്രമേയം ഗാന്ധിജി അവതരിപ്പിച്ചത്. ഇതിനകത്ത് 20 പകരം 70 എന്നാണ് കിടക്കുന്നത്, ടൈപ്പിംഗ് എററാണ്. അപ്പോ 1920 അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു വർഷത്തില് ഒരു സെഷൻ, അതാണല്ലോ എൻ്റെ ഒരു കണക്ക്. പക്ഷെ 2 പ്രാവശ്യമായിട്ട് സ്പെഷ്യൽ സെഷൻസ് നടത്തുന്നുണ്ട്. അപ്പൊ 1920 കൊൽക്കത്തയിൽ നടന്നത് ഒരു സ്പെഷ്യൽ സെഷൻ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നു, അതായത് INC സമ്മേളനത്തിന്റെ ഒരു സ്പെഷ്യൽ സെഷൻ ആയിരുന്നു കൊൽക്കത്തയിൽ 1920 നടന്നത്. അപ്പോഴാണ് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം എന്നൊരു ഐഡിയ കൊണ്ടുവന്ന് അവതരിപ്പിച്ചത്. അപ്പൊ സ്പെഷ്യൽ സെഷന്റെ സമയത്ത് നമ്മുടെ ലാലാ ലജ്പത് റായി ആയിരുന്നു സമ്മേളന അധ്യക്ഷൻ. അത് 1920 സ്പെഷ്യൽ സെഷനിൽ നടന്നതാണ് കേട്ടോ. അതേ വർഷം തന്നെ നമ്മളുടെ നാഗ്പൂരില് ഈ പ്രമേയം പാസ്സാക്കി.
ഞാനിത് എടുത്തു പറയാൻ കാരണം, ഒരു വർഷത്തിൽ ഒരു സമ്മേളനമാണ് നമ്മൾ പഠിക്കുക. ആ 1920 രണ്ട് സെഷൻസ് നടന്നിട്ടുണ്ട്. കൽക്കത്ത സെഷൻ എന്നുള്ളത് സ്പെഷ്യൽ സെഷനും അത് തന്നെ ഫോളോ ചെയ്ത് നാഗ്പൂരിലും നടന്നു. കൽക്കത്തയിൽ നടന്നപ്പോ പ്രമേയം പറഞ്ഞു. ആ പ്രമേയം നാഗ്പൂർ സമ്മേളനത്തിൽ ആര് പാസാക്കി? വിജയരാഘവ ആചാര്യയുടെ അധ്യക്ഷതയില് ആ നാഗ്പൂർ സമ്മേളനത്തില് നമ്മുടെ നിസ്സാരണ പ്രസ്ഥാനത്തിന്റെ പ്രമേയം പാസാക്കി. ക്ലിയർ ആണോ? അപ്പൊ ഓക്കെ, 1920 കൽക്കത്ത സെഷനില് നമ്മളുടെ ലാലാ ലജ്പത് റായി ആയിരുന്നു അധ്യക്ഷൻ. സ്പെഷ്യൽ സെഷനില് വിജയരാഘവാചാര്യയാണ് പ്രമേയം പാസാക്കിയ നാഗ്പൂർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ. അങ്ങനെ ഗാന്ധിജിയുടെ നേതൃത്വത്തില് ഒരുപാട് ജനങ്ങളെ ഒരുമിച്ച് നിർത്തിയിട്ടുള്ള ആദ്യത്തെ പ്രക്ഷോഭം എന്ന് പറയുന്നത് നിസ്സഹകരണ പ്രസ്ഥാനമായിരുന്നു. അപ്പൊ ഞാനൊരു ക്വസ്റ്റ്യൻ അങ്ങോട്ട് ചോദിക്കുകയാണ്, ഗാന്ധിജിയുടെ ആദ്യത്തെ സമരം ഏതായിരുന്നു? ഓക്കെ, അപ്പോ ആദ്യത്തെ ബഹുജന പ്രക്ഷോഭം ഏതായിരുന്നു? സത്യാഗ്രഹത്തിന് മുൻകൈ എടുത്ത ആളാരാ? സി കെ മാധവൻ. അപ്പോ ആ എന്താ പറയാ, ഭീമഹർജി റാണിക്ക് സമർപ്പിച്ച ലീവ് ആരായിരുന്നു? പരമേശ്വരൻ. അപ്പൊ നമ്മുടെ തിരുവനന്തപുരത്ത് വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് സർവജാഥ നടത്തിയത് നാഗർകോവിൽ തിരുവനന്തപുരം. സ്ക്രീൻ ഷെയർ സ്റ്റോപ്പ് ആയോ? സ്ക്രീൻ ഷെയർ പോയി. മൈക്ക് ഒന്ന് ഓഫ് ചെയ്യോ. മാം മ്യൂട്ട് ആണ് ഇപ്പോ, ഒന്നും കേൾക്കുന്നില്ല. ഓക്കെ, ഇതില് എന്റെ ഇടയിൽ ആരോ എന്തോ പറഞ്ഞു, എനിക്ക് കേൾക്കാൻ പറ്റില്ല. ഇതിപ്പോ എന്താ, ക്ലാസ് തീർന്നതിന്റെ ആണോ പാർട്ടിസിപ്പൻസ്? കേൾക്കാൻ പറ്റുന്നില്ല, ക്ലിയർ ആവുന്നില്ല. ഇപ്പൊ കേൾക്കുന്നുണ്ട്. ഇടയ്ക്ക് മാം പറയുന്നത് കേക്കണ്ട, അപ്പൊ തന്നെ കട്ടായി പോവാണ്. ഹലോ, ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്ത് വെച്ചോ, കേക്കാൻ പറ്റും. ക്ലിയർ അല്ലേ മാം? നോ മാം, കേൾക്കുന്നില്ല. കേൾക്കുന്നില്ലല്ലോ മാം. മിസ് കേൾക്കുന്നില്ല. ഇപ്പൊ കേൾക്കാം. മൈക്ക് അടുത്ത് പിടിച്ചിട്ട് സംസാരിക്കുവാണ്. ഒന്നും കേൾക്കുന്നില്ല.
രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നാമത് വീട്ടില് ഭയങ്കര തിരക്കും കാര്യങ്ങളും, അതിന്റെ ഇടയില് ഓഫീസിലും നല്ല തിരക്കാണ്. ഞാൻ പുതിയ ബാച്ച് തുടങ്ങിയ ദിവസമല്ലേ, ഒരുമിച്ച് വന്നപ്പോൾ അതിലൊരു ലാഗിങ് വന്നു. പിന്നെ ഇന്നലത്തെ പൂർണ്ണമായിട്ടാണല്ലോ ഞാൻ പുറമേ ഓക്കെയാണെന്ന് കാണിക്കുന്നുണ്ടെങ്കിലും അത് നോട്ട്സ്, ഇതേ നോട്ട് നമ്മള് ഇന്ന് ബുധനല്ലേ, വെള്ളിയാഴ്ച ഇതിന്റെ കണ്ടിന്യൂഷൻ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നോട്ട് മതി. ഇത് എന്താണ് ഈ ഓൾമോസ്റ്റ് മനസ്സിലായില്ല, ഇഷ്ടപ്പെട്ടു. ഓക്കെ രേഷ, താങ്ക് യു. കൊറേ പേര് അതിന് മുൻപ് മെസ്സേജ് ഉണ്ട് കേട്ടോ, മതി. പവർഫുൾ ആയിരുന്നു. താങ്ക് യു മാം.